ആ കഴിഞ്ഞ ഞാൻ പോക്കി കഴിഞ്ഞ കൈ പോക്കിയില്ലല്ലോ. ക്ലാസ് വന്നില്ലേ? എങ്ങനെ? ആ ക്ലാസ് കേട്ടില്ല അല്ലേ? ഓക്കെ, ഈ എന്നോട് ഒന്ന് ചോദിച്ചാ മതി കേട്ടോ. പിന്നെ ഷൈമാമോട് ഇവിടെ എഴുതിയോ? സുദേവ് എഴുതിയോ? അപ്പൊ എല്ലാരും എഴുതാത്തവരും ആരുമില്ല, മുഹമ്മദ് കൈഫ് മാത്രമുള്ളൂ. പിന്നെ ആരാ എഴുതാത്ത? ആദിൽ എഴുതിയോ? എസ് പി ആദില എസ് പി എഴുതിയില്ല. ആദില എസ് പി എന്ത് ചെയ്താ? ഇല്ല, അപ്പൊ മാഷ് വിട്ടുന്നില്ല, അതിന്റെ റെക്കോർഡ് ചെയ്ത് വിട്ടുന്നില്ല. ന്യൂ അഡ്മിഷനാ? ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടാളും ന്യൂ അഡ്മിഷൻ ആണ്, കൈഫും ആദിലയും. ഓക്കെ, കൈ താത്തിക്കോ. പിന്നെ പിന്നെ എഴുതാത്തവരാരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം എഴുതാത്ത കുറച്ച് കുട്ടികൾ തന്നെയല്ലോ. ലിയ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് എഴുതിയതാണോ? ലിയ ലിയ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് എഴുതിയതാണ്, എഴുതിയതാണ്. ഇപ്രാവശ്യം എഴുതിയോ? ഈ രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അന്ന് എഴുതാത്ത, ഇനിയിപ്പോ പേര് എഴുതി വെക്കേണ്ടി വരും അല്ലേ അന്ന് എഴുതാത്ത വർക്കുകള്. അജയ് മാത്രമേ എനിക്ക് അന്ന് വിട്ടുന്നിട്ടുള്ളൂ, എഴുതിയിട്ട് ഞാൻ പറഞ്ഞു അന്ന് തന്നെ ചെയ്ത് വെക്കണം. ഞാനുണ്ടായിരുന്നു, രജ ഉണ്ടായിരുന്നു. ഓക്കെ, രജ എഴുതിയില്ലേ? ഞാൻ എഴുതിന്. എഴുതിയുണ്ട്. ഓക്കെ ഓക്കെ സാറെ. പിന്നെ ആരാ എഴുതാത്തണ്ട്? ഇപ്പൊ എഴുതിയില്ല. ആരാണ് പേര്? പുതിയ അഡ്മിഷൻ ആണ്. പുതിയ അഡ്മിഷൻ. എന്താ പേര്? അൻഷിഫ്. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വിട്ട് തരാൻ പറ്റിയിരിക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് വിട്ട് വരുമ്പോ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഓക്കെ, കേട്ടോ? കേട്ടില്ലേ? എവിടെ മെഹന ജബിൻ ചെയ്തിനെന്ന്? മെഹന ജബിൻ എവിടെ? മെഹനല്ലേ? മെഹന ജബിൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയണോ? എന്താ മെഹന ജബിന്റെ സൗണ്ട് കേൾക്കണല്ല മൈക്കോണാക്ക്. മെഹന ജബിൻ ആളില്ലേ? മെഹന ഇവിടെ മെഹന ഇല്ല. മിൻഹ കേക്ക് എവിടെ? മിൻഹ കേക്ക്. ഹലോ. ഹലോ മിൻഹ കേക്ക് എഴുതിണ്ടോ? ഞാൻ എഴുതിയിരിക്കുന്നു സാറേ. ഇപ്പത്തെ എഴുതിയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തോ? മെഹന ജബിൻ എവിടെ? മെഹന ജബിൻ ഇല്ല ഇവിടെ. ഓളെ ഫോണില് റേഞ്ച് അങ്ങനെ കിട്ടുന്നില്ല. അവളിപ്പോ എവിടെയാ? കഴിഞ്ഞ വർക്കും ചെയ്തില്ലായിരുന്നോ? അതിൽ ഒന്നാമത്തെ വർക്ക് ഇവിടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇല്ല അല്ലേ? പിന്നെ രണ്ടാമത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രത്യേക തുലനാക്കിയ കിസ് കെ സാത്തിക്കുകയും. ഇനി അതൊന്നും എഴുതി നോക്കണം നിങ്ങൾ തന്നെ. അതിൽ രണ്ടാമത്തെ 12-ാമത്തെ പേജിലെ രണ്ടാമത്തെ വർക്ക്, അതെന്താക്ക് മനസ്സിലായില്ലേ? സാഹിന്റെ സാഹിൽ കി ലാൽ ആങ്കുക്ക് തുല, അതായത് സാഹിന്റെ ചുവന്ന കണ്ണുകളുടെ തുലന ബീർ ബഹുട്ടിയോട് ചെയ്തു എന്ന് പറഞ്ഞല്ലേ. ഇതേപോലെ പിന്നെ എങ്ങനെയൊക്കെയാ തുലനം ചെയ്ത്? പിന്നെ ഇതൊക്കെയാണ് ചൽത്തി ഫിർത്തി ആ ബ്രാക്കറ്റ് പറഞ്ഞൊക്കെ തന്നെ അല്ലേ. ഏതിനോട് തുലനം ചെയ്ത്? പ്യാരി പ്യാരി ബൂന്തിനോട് തുലനം ചെയ്തു. ഇങ്ങനെ ഒരു മൂന്നെണ്ണം നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. 12-ാമത്തെ പേജിലെ രണ്ടാമത്തെ വർക്ക്. ടെക്സ്റ്റ് ബുക്ക് ഇനി കിട്ടാത്തവർ, ടെക്സ്റ്റ് ബുക്ക് ഇനി കിട്ടാത്തവരൊന്ന് കൈപ്പോക്ക്. ടെക്സ്റ്റ് ബുക്ക് കിട്ടോ? ടെക്സ്റ്റ് ബുക്ക് ആണേ, നിങ്ങൾ PDF അല്ല.
ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കിട്ടാത്തവരെ ഇനി കൈ പോക്ക്. കാരണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വായിക്കണമെങ്കിൽ ഈ ഫോൺ എപ്പോഴും യൂസ് ചെയ്യാൻ കഴിയൂലല്ലോ. PDF എടുത്തിട്ട് കാര്യമില്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരൊന്ന് കൈപ്പോക്ക്. ഇനിയും ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് ആരുമില്ല. കൈഫേ കിട്ടിയോ ടെക്സ്റ്റ് ബുക്ക്? കൈഫേ പുതിയ അഡ്മിഷൻ രണ്ടാൾക്ക് കിട്ടിയോ? കൈഫ് കിട്ടിയാണ്. കിട്ടിയാണല്ലേ. പിന്നെ ആരാ? പിന്നെ പുതിയൊരു അഡ്മിഷൻ ഒരാളും കൂടി ഉണ്ടായിനല്ലോ. ആരേനെ? ഒരു പിന്നെ ഒരാളും കൂടി പറഞ്ഞല്ലോ പുതിയ അഡ്മിഷന്. കിട്ടിയേക്കണല്ലേ. കിട്ടാത്തവര് അപ്പൊ ആരും ആരും കിട്ടാത്തവരില്ല. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടല്ലോ അല്ലേ. PDF അല്ല ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരുടെ എപ്പൊ കൈ പൊക്കാ പറഞ്ഞ്. കാരണം നമുക്ക് വായിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വായിക്കാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേണം. ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ എപ്പോഴും ഈ ഫോൺ യൂസ് ചെയ്ത് ബുദ്ധിമുട്ടാണല്ലോ. എപ്പോഴും നിങ്ങൾക്ക് കയ്യിൽ ഫോൺ കിട്ടൂല. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി അതിൽ രണ്ടാമത്തെ വർക്കുകൾ അങ്ങനെ ചെയ്യണം. സാഹിന്റെ കണ്ണുകൾ തുലന എന്ന് പറഞ്ഞു, ചുവന്ന കണ്ണുകൾ എന്ന് പറഞ്ഞു ലാലാങ്കിനെ. അത് തുലന ബീർബൂട്ടിയോട് ചെയ്തു. ഇതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന് താഴെ അല്ലെ ഇന്നലത്ത് കൂടെ നടക്കുന്ന ബീർബൂട്ടിയുടെ തുലന നല്ല ഓമനത്വമുള്ള തുള്ളികളോട് ഉപമിച്ചു അല്ലെ. പിന്നെ സായിന്റെ കണ്ണിലെ കണ്ണുനീരിനെ മഴയോട് ഉപമിച്ചു അല്ലെ. തുലന ആ തുലന തുലന എന്ന് കണ്ടില്ലേ. തുലന തുലന ചെയ്യ അല്ലേ, താരതമ്യം ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്ക്. ഒരു മൂന്നെണ്ണം മതി. അത് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതല്ല, നിങ്ങൾക്ക് ആ വർക്ക് ചെയ്തോട്ടെ ചേച്ചാ. പിന്നെ നമ്മൾ തന്ന വർക്ക് നിങ്ങൾക്ക് 14-ാമത്തെ പേജിലെ വർക്കായിരുന്നു. എഴുതിയല്ലോ എല്ലാവരും. ഒന്ന് ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചോണ്ടാ. നിങ്ങൾ നോട്ട് എഴുതി. ഹലോ, ഹലോ, ഒന്ന് ഒന്ന് വർക്കുകൾ ഓരോരുത്തർ കാണിച്ചോണ്ടാ. ഓരോരുത്തർ എടുക്ക്. ഫഹദ്, ഫഹദ് ഒന്നും കൂടി ക്ലിയർ ആക്കുക. മിൻഹാ ഷെറിൻ. ഓക്കെ ഓക്കെ. അജിൻ, അജിൻ്റെ ഒന്നും കൂടി ക്ലിയർ ആയി കാണല്ലോ. അജിൻ്റെ ശരിക്ക് ആ ഓക്കെ അജിൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അൻഷ അഷ്റഫ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ വെച്ചോ. റിസ്വ, റിസ്വൻ്റെ ഒന്നും കൂടി ഫസ്റ്റ് ആ കോള വെച്ചതോടെ റിസ്വ. ആ പിന്നെ ഷബുല ഷഹാൻ, ഷബുല ഷഹാൻ. ഓക്കെ ഓക്കെ ഓക്കെ. റിസ്വൻ്റെ കണ്ടു. ഷബുല ഷഹാന ഓക്കെ കണ്ടു. ഫഹ്മ അഷ്റഫ്. ആ ഫഹ്മ അഷ്റഫ് ഓക്കെ കണ്ടു കണ്ടു കേട്ടോ. ഇനി മറ്റുള്ളവർ നോക്കട്ടെ. ഫിദ, ഫിദന്റെ അതാ കൂടെ കോളം വരുത്തില്ല. ഫിദന്റെ ഓക്കെ ഓക്കെ ഓക്കെ. ആ പിന്നെ ഷിഫ, ഷിഫന്റെ ഒന്ന് ഷെക്ക് ഒന്ന് കാണിച്ചോണ്ടാ. പുനയ്യന്റെ, പുനയ്യന്റെ കോള ഇത്. ആ ഓക്കെ ഷിഫന്റെ കണ്ടു. പുനയ്യന്റെ പട്ടിക. ആ ഓക്കെ ഓക്കെ. പുനയ്യന്റെ കണ്ടു. ഫഹദിന്റെ, ആ ഫഹദിന്റെ കണ്ടു. അംജദ്, അംജദ് ഒന്നും കൂടി ഒന്നും കൂടി ശരിക്ക് വെക്ക. അംജദ്, ആര്യമോൾ, ആര്യമോൾ, ആര്യമോൾ ക്ലിയർ ആയി കാണുന്നില്ല. മൊബൈൽ ഇതിലേട്ട. അമ്ന പി കെ. ഓക്കെ അമ്ന പി കെന്റെ കണ്ടു. നിഹാൽ റഹ്മാന്റെ കാണുന്നില്ലല്ലോ. സഹില ഷെറിൻ, സഹില ഷെറിൻ. ഓക്കെ ഓക്കെ. നാഫിൽ, ഓക്കെ നാഫിന്റെ മറ്റതൂടാ. അർച്ചനന്റെ കണ്ടു. നാഫിൽ കണ്ടു. നഫിൽ ഓക്കെ ഓക്കെ ഓക്കെ. ഷംന കെ, സനമോള്. ഓക്കെ സനമോള്. ആ ഓക്കെ ഓക്കെ. ഷംനന്റെ ഓക്കെ. മിൻഹ കെ കെ. ഓക്കെ ജിൻശ്രീ, ജിൻശ്രീന്റെ ഒന്നുകൂടി. ആ മിൻഹ കെ കേട്ടോ. അഭിജിത്ത്. ഓക്കെ ഓക്കെ അഭിജിത്ത്. മിൻഹാജ്. ഓക്കെ ഓക്കെ. റഷ വി പി, റഷ വി പിന്റെ ഓക്കെ. റനീഹ, റനീഹ. ആ റനിയ ഓക്കെ ഓക്കെ. റനിയ മതി. ദിൽഷാൻ, ദിൽഷാൻ എന്ന് പറഞ്ഞിട്ട്. ആ ഓക്കെ. നുബില,
ഓക്കെ നുബില പി കെ ഓക്കെ ഓക്കെ നാജിയ സജാദ് സജാദിന്റെ ഓക്കെ ഓക്കെ നാജിയാന്റെ കണ്ടു അജുവത് ഓക്കെ ലിയ അമ്ന പി ടി ഓക്കെ ലിയന്റെ കണ്ടു അമ്ന പി പി മെഹന ഓക്കെ ഓക്കെ കൃഷ്ണദാസ് ഓക്കെ കൃഷ്ണദാസിന്റെ കണ്ടു നിഷ്വ പി കെ ഷൈമ മോള് ഷൈമാമോള് ഒന്നും കൂടി വിട്ടുകെച്ചാണ് കാണിച്ച അവിടെ പട്ടികപ്പെടുത്തി ഷൈമോള് സുദേവ് സുദേവിന്റെ ഓക്കെ ജന്ന ചൈത്രന്റെ കാണുന്നില്ലല്ലോ ജന്ന ഓക്കെ 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 ആ ചൈത്രന്റെ ഒന്നും കൂടി ആ പട്ടിക ആ ഓക്കെ ഓക്കെ ചൈത്ര കണ്ടുണ്ട് ഓക്കെ 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 ഇതിപ്പോ കുറച്ച് കുട്ടികള് സുദേവ് അഭിജിത്തി ഇതിലും ഞാനിപ്പോൾ മിൻഹ കേക്കിൻ്റെ ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടില്ല മെഹന ജബിനും മെഹന ജബിനും മിൻഹ മിനിഹ ഒന്ന് കാണിക്ക് ആ മിൻഹ കേക്ക് ഓക്കെ മിൻഹ കേക്ക് ഒന്ന് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട ഓക്കെ 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 ഇവിടെ മെഹന ജബിൻ ഒന്ന് എഴുതി കാണിച്ചോണ്ടാ മെഹന മെഹന ജബിൻ്റെ കണ്ടില്ലല്ലോ മെഹനന്റെ കൂടെ അല്ലേ എടുത്തില്ലേ ഓള് എന്നെ കാണിച്ചിട്ട് ഇവിടെ നിന്നിട്ട് ഏതായാലും കാണിക്ക് ആ ഒന്ന് കാണിക്കോളെ നോട്ട് കാണില്ല ഒന്ന് കാണില്ല മിനിയാണോ കാണിക്കണോ മെഹനന്റെ ആ ഓക്കെ ഒന്നുകൂടി ഒന്നുകൂടി കാണിച്ചാക്കോ ഓളൊക്കെ വെച്ചതോടെ ഓക്കെ 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 ശരി ശരി പിന്നെ ഞാനാ അഞ്ജന വീപ്പിന്റെ ഓക്കെ തരുൺ തരുൺ ഒന്നുകൂടി കാണിച്ച നാസില് ഷാമിലും സിത്താര സിത്താരന്റെ കാണില്ലല്ലോ സിത്താര തരുൺ സുദേവിന്റെ കണ്ടു റിസ്വാൻ പി ടി സിത്താരന്റെ ഒന്നുകൂടി കാണിക്കുക ജാസ്മിൻ സിത്താര ജാസ്മിന്റെ കാണുന്നില്ല ഓക്കെ 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 റിസ്വാന്റെ കണ്ടതാണ് ഓക്കെ സഹജ ആ അപ്പൊ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ഇന്നൊക്കെ പരീക്ഷ കഴിഞ്ഞോ പരീക്ഷ ഇതിന്റെ കഴിഞ്ഞില്ല ഇതിന്റെ കഴിഞ്ഞോ ഇല്ല 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 ഇത് കഴിഞ്ഞിട്ടില്ല ആ നോക്കാം നമുക്ക് ശരിക്കും പഠിക്കാം ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ അതേപോലെ നോക്കുന്ന നമുക്ക് പാഠം തുടങ്ങാം അല്ലേ എല്ലാവരും റെഡി അല്ലേ എന്നാലും നിങ്ങളെ ബുക്കൊക്കെ നോക്കുക ഞാൻ എവിടെയൊക്കെയാണ് അടയാളപ്പെടുത്താൻ പറയണത് അവിടെയൊക്കെ നിങ്ങളൊന്ന് ഞാൻ സ്ക്രീനില് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെടുത്തത് അതായത് ഇത്രയും ഭാഗങ്ങൾ തന്നെ എടുത്തിരുന്നത് അല്ലേ രണ്ട് പാരഗ്രാഫ് ചെറിയ രണ്ട് പാരഗ്രാഫ് അതിലെടുത്ത് അല്ല മക്കളെ അപ്പൊ ശ്രദ്ധിക്കുക ക്ലാസ് പുതിയ അഡ്മിഷൻ ഒക്കെ വന്നവര് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തുടങ്ങിയത് ഒന്നാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു പിന്നെ മൂന്നാമത്തെ ടീച്ചർ എടുത്തു ഏതായാലും ഒരു പിന്നെ പോയമിന്റെ അതായത് ഒരു കവിതയുടെ ടിപ്പണിയാണ് കവിതയുടെ ആസ്വാദന കുറിപ്പാണ് നമ്മൾ പഠിക്കുന്നത് കവിത എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്താ അത്താശ എന്ന് എല്ലാവരും പറയും എന്താ അത്താശ എന്ന് പറഞ്ഞാല് ഓക്കെ 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 ഈ വേർഡുകള് അതൊക്കെ ഒരു മൂന്നോ നാലോ വീടുകളുള്ളൂ നമുക്കറിയാത്ത നിങ്ങൾ പഠിക്കാത്ത നമ്മൾ പറഞ്ഞു ഹാത്ത് ഹാത്ത് ബടായ ആണ് എന്താ ഹാത്ത് ബടായ പെട്ടെന്ന് പറയണേ കൈ നീട്ടുക പിന്നെ അതുപോലെ തന്നെ പക്കടിനാണല്ലോ ഹാത്ത് പക്കടിനാ ആ കൈ പിടിക്ക ജാനിനാ ജാനിന അറിയുക നെഹി ജാനിന അറിയില്ല അല്ലെ അപ്പൊ ഈ കവിത എന്തിനെ കുറിച്ചാ പറയണത് എന്തിനെ കുറിച്ചാണ് കവിത നമ്മള് പറഞ്ഞത്
മലയാളത്തിൽ പറ ഹിന്ദിയിൽ പിന്നെ ശരിയോ നമ്മൾ പഠി വായിച്ചു പോകണല്ലോ എന്തെങ്കിലും ഉത്സാഹി കവിത ഒരു വ്യക്തിനെ അറിയില്ലെങ്കിലും അയാളെ സഹായിക്കണം സഹായത്തെ കുറിച്ച് അപ്പൊ ഹാത്ത് പടായ അർത്ഥം എന്താ കൈ നീട്ടുക അപ്പൊ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എന്താ കൈ നീട്ടുക ഉദ്ദേശിക്കണം എന്താ സഹായിക്കുക അതല്ലേ അത് മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ഒരുപാട് ക്വസ്റ്റ്യൻ എന്റെ കയ്യിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്നുകിലും ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വിട്ടു തരണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യന് ഉണ്ട് അപ്പൊ ഒക്കെ ചെയ്യണം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് അതായത് ഈ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റ് ശരിക്ക് പഠിച്ചിട്ടേ ഞാൻ അടുത്ത യൂണിറ്റിക്ക് പോവുള്ളൂ അതിലെ വർക്കുകളൊക്കെ നല്ലപോലെ വർക്ക് ഉണ്ട് ഒരുപാട് നല്ല നല്ല വർക്കുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തരും ഓരോ മോഡലുകൾ തരും അപ്പൊ ശ്രദ്ധിക്കുക നിങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞ ഈ കവിതയിൽ അല്ലെ ഒരു ഒരാളെ സഹായിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ജാതിയോ മതമോ അല്ലെ ഒന്നും നോക്കാതെ പിന്നെ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ നമ്മൾ സഹായിക്കണം എന്നാണ് നമ്മൾ ഈ കവിതയിലൂടെ പറഞ്ഞത് പിന്നെ അപ്പൊ നമ്മൾ എടുത്തത് ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു വിനോദകുമാർ അല്ലെ തന്റെ മൗലികതയോടൊപ്പം ഭാഷയുടെ അങ്കട അതൊന്ന് ഓർത്തു വെക്ക കവിതയിൽ മൗലികത അല്ലെ യഥാർത്ഥത്തോടൊപ്പം ഭാഷയുടെ അതൊരു ഒരു എന്താ ക്രമമില്ലായ്മ അല്ലെ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു അങ്ങനെ ഇത് അല്ലെങ്കിൽ കടുത്ത വേർഡുകൾ ഉപയോഗിക്കുന്നതിനും പ്രസിദ്ധനാണെന്ന് പറഞ്ഞു പിന്നെ ഈ കവിതയിൽ മൗലികതയോടൊപ്പം എന്തുണ്ട് കാവ്യശില്പം അത് മറക്കണ്ട ലേസ് കവിത ഈ കവിതയിൽ മൗലികതക്ക് സാത്ത് കാവ്യശില്പം അല്ലെ അല്ലെങ്കിൽ കാവ്യശില്പത്തിന്റെ സിദ്ധ കവിയെ പോലെയാണ് അല്ലെങ്കിൽ കാവ്യശില്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഒക്കെ അങ്ങനെ അതേപോലെ പറയണ്ട മൗലികമായിട്ടുള്ള കവിതയാണ് ഈ കവിത കാരണം നല്ല സിമ്പിളായിട്ടുള്ള ഒരു മൗലികമായിട്ടുള്ള കവിതയാണ് നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായി അതിന്റെ കൂടെ തന്നെ കാവ്യശില്പവും ഈ കവിതയിലുണ്ടെന്നാ പറഞ്ഞത് രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ പറഞ്ഞു കവിതയുടെ അർത്ഥം അല്ലെ അത് മറക്കല് ചെയ്ത രണ്ടാമത്തെ പാരഗ്രാഫ് എല്ലാവരും പഠിക്കണം പുതിയ കുട്ടികൾ വന്നവർ ശ്രദ്ധിക്ക ഒന്നാമത്തെ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ഒന്നും കൂടി ശ്രദ്ധിക്കട്ടെ പുതിയ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് പെട്ടെന്ന് നോക്കുക വിനോദ് കുമാർ ശുക്ല അപ്പനി മൗലികതാക്ക് സാത്ത് ഹി ഭാഷയ്ക്ക് അങ്കടത കേലിയെ വിഖ്യാതനാണ് വിനോദ് കുമാറാണ് ഈ കവിത എഴുതിയത് അത് ടിപ്പണി ആക്കിയതാണ് നരേഷ് സക്സേന നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും അല്ലെ നരേഷ് സക്സേനയാണ് ഈ കുറിപ്പ് എഴുതുന്നത് ഈ കവിതേന്റെ ആസ്വാദന കുറിപ്പ് എഴുതുന്നത് ഈ കവിത എഴുതിയാള് വിനോദ് കുമാറാണ് അപ്പൊ വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയോടൊപ്പം തന്നെ ഹി എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചെറിയ വേർഡുകൾ പഠിക്കണം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കണം ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളൊക്കെ ചോദിക്കുമ്പോഴേ പഠിച്ചു വെക്കുക ഒരു യൂണിറ്റ് തീർന്നാൽ പാഠത്തിലെ ചെറിയ വേർഡുകളും വലിയ വേർഡുകളൊക്കെ ചോദിക്കലായിരിക്കും അതിന്റെ നല്ല നല്ല വർക്കുകൾ ചെയ്യലായിരിക്കും ഒക്കെ ആയിരിക്കും അപ്പൊ ഹി ആണ് തന്നെ ഭാഷയ്ക്ക് അങ്കടത കേലിയെ ഭാഷയുടെ അങ്കടത എന്ന് പറഞ്ഞൊരു ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രമമില്ലാതെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കടുത്ത നല്ല കട്ടിയുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നതിലും വിഖ്യാതനാണ് പ്രസിദ്ധനാണ് അപ്പൊ മൗലികത അടിവരണം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അങ്കടതയും അപ്പൊ വിനോദ് കുമാർ ശുക്ല തന്റെ കവിതയില് മൗലികതയോടൊപ്പം തന്നെ ഭാഷയുടെ അങ്കടതയിലും പ്രസിദ്ധനാണ് എന്നാണ് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ ഹിന്ദു എന്നാൽ നമ്മളിപ്പോ വായിച്ച കവിത ഈ കവിത ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സുകളോട് ഒന്നുകൂടി ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇത് വിട്ടുവരും ഓഡിയോ അപ്പൊ നിങ്ങൾ ആ കവിത നല്ലപോലെ വായിക്കണം സിമ്പിൾ കവിതയാണ് ആ കൊടുത്ത പിങ്ക് കളറിലുള്ളതാണ് കവിത കുറച്ച് വരികളേ ഉള്ളൂ അതിന്റെ ആസ്വദനാണ് ഇപ്പോൾ വായിക്കുന്നത് മൂന്നാമത്തെ വരി നോക്കിയാൽ കിന്ദു ഇസ് കവിതാമേ എന്നാൽ ഈ കവിതയിൽ മൗലികത ഹോനയ്ക്ക് സാത്ത് ഈ കവിത എന്ന് പറയുന്നത് മൗലികതയോടൊപ്പം തന്നെ ഈ കണ്ട വീണ്ടും തന്നെ കാവ്യശില്പിക്ക് സിദ്ധ് കവിയെ കീത്തര കാവ്യശില്പത്തിന്റെ നമ്മൾ പറഞ്ഞ കവിതയിലെ എല്ലാം ഒത്തുണങ്ങിയതാണ് അതിന്റെ ചന്ത അല്ലെ പ്രാസം അല്ലെങ്കിൽ അതിന്റെ താളം എല്ലാം അല്ലെ ആ ഒരു കവിത അപ്പൊ കാവ്യശില്പത്തിന്റെ സിദ്ധ കവിയെ പോലെയും ദിക്കായി ഇദ്ദേഹത്തെ അദ്ദേഹത്തെ കാണപ്പെടുന്നു അപ്പൊ ഇത്ര മൗലികമായിട്ടുള്ള കവിതയാണെങ്കിലും സിമ്പിളായിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു കവിതയാണെങ്കിൽ ഇതിലും കാവ്യശില്പങ്ങളെ നമുക്ക് കാണാം എന്നാണ് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ് ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക കവിതയ്ക്ക് അർത്ഥം ഇത്തനെ സഹജവർ സാഫ് ഹെ കവിതയുടെ അർത്ഥം ഇത്രത്തോളം സഹജവും സാഫുമാണ് നമ്മൾ പറഞ്ഞു അത്രത്തോളം ലളിതവും സഹജന സ്വാഭാവികത എന്നൊക്കെ പറഞ്ഞു സാഫ് നല്ല വൃത്തി നോക്കി നമുക്ക് വേണമെങ്കിൽ പറയാം നല്ല ലളിതവും അല്ലെങ്കിൽ ശുദ്ധവുമാണ് സഹജവും സാഫുമാണ് വേർഡ് പഠിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഒമ്പതാം ക്ലാസ് നോക്കിയാൽ ഭാഷ സുന്ദർ അവർ സരൾ എന്നുള്ളത് ഉപയോഗിച്ചിട്ടുണ്ടാവും ലേസ് കവിതാക്കി ഭാഷ സുന്ദർ അവർ സരൾ ഹേ
അതൊരു വേറൊരു വേർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചു. സഹജ് അവർ സാഫ്, സഹജ് അവർ സാഫ്. അപ്പൊ വീടൊന്നും ഇരിക്കാം, സഹജും സാഫും. അത് പഠിച്ചൊക്കെ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ മതി, അടിവരെ കിട്ടാ മതി. അപ്പൊ സഹജ് അവർ സാഫാണ്, നല്ല സ്വാഭാവികത അല്ലെങ്കിൽ ലളിതവും അതുപോലെ തന്നെ നല്ല ശുദ്ധവുമായ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെത്. കി എന്തെന്നാൽ ഉനയും അതിന് വ്യാഖ്യ വാന്റെ പകുതിയാണ്. അതായത് വ്യാഖ്യ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാലും മതി, കഴിഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകൾ സ്ക്രീനിലേക്ക് നോക്കണമെങ്കിൽ നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം അടയാളപ്പെടുത്തേണ്ടതും അടിവരടേണ്ടതൊക്കെ. ഉനെ വ്യാഖ്യാക്കി ദർക്കാർ, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം. നെഹി ഹേ ഇല്ലാന്ന്, ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല. സരൾ ശബ്ദവും വാലി, അപ്പൊ അതായത് ഈ കവിതയെ നമുക്ക് ഇങ്ങനെ അതിന്റെ വ്യാഖ്യാനം പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. വരികൾ വായിച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാം നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു അല്ലെ, നിരാശയെ അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി എന്നിട്ട് കൈ നീട്ടി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇനി അതിന് ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യമല്ല. ചില കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് വിശദീകരണം വേണം. സാഹിത്യമായിരിക്കും ഭയങ്കരമായിട്ട് വലിയ വലിയ ഭാഷകൾ അല്ലെങ്കിൽ വേർഡുകൾ ഉപയോഗിച്ചിട്ട് കടിച്ചാൽ കിട്ടാത്ത വാക്കുകൾ എന്നൊക്കെ പറയും നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള കവിതക്ക് നല്ല പോലെ അതിന്റെ അതിന്റെ ഒരു വേറെ അതിന്റെ ഒരു ആശയം വേറെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മലയാളം പഠിക്കുന്നവർക്ക് തന്നെ ചില മലയാള കവിതകൾ ചില മലയാളങ്ങൾ എന്താവും നമുക്ക് നേരിട്ട് അതിന്റെ മീനിങ് ശരിക്കും അതിന്റെ ആശയം മനസ്സിലാവും. ചിലത് ഒന്നും അങ്ങനെ മനസ്സിലാവില്ല. അപ്പൊ ഇതങ്ങനെയല്ല, നേരിട്ട് തന്നെ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാവും. വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ദർക്കാർ നെഹി, ആവശ്യമില്ല എന്നിട്ടോ, ദർക്കാർ ആവശ്യം ഇല്ല. സരൾ ശബ്ദവും വാലി വാക്കി അടുത്ത് നോക്കുക. സരളമായ ലളിതം, നമ്മൾ സരളം എന്ന് പറഞ്ഞാൽ ലളിതം എന്ന് നമ്മൾ പറഞ്ഞു. സരൾ ശബ്ദം, ശബ്ദം എന്ന് പറഞ്ഞ വേർഡാണ് കേട്ടോ, അതൊക്കെ ഓർത്ത് വെക്കണം. ശബ്ദം എന്ന് പറഞ്ഞ ഒറ്റയല്ല, ശബ്ദമല്ല. ഹിന്ദിയിലെ ശബ്ദം എന്ന് പറഞ്ഞ വേർഡാണ്. ശബ്ദവും പറഞ്ഞ വേർഡുകൾ അപ്പൊ ബഹുവചനത്തിലാക്കി. അപ്പൊ ലളിതമായ വാക്കുകളുള്ള വാക്കുകൾ, മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാക്കുകൾ, വാക്കുകളുള്ള വാക്യ, വാക്യാണ് സെന്റൻസ്. വാക്ക് എന്ന് പറഞ്ഞ ഒരു വേർഡ്, വാക്ക്, വാക്യം എന്ന് പറയുമ്പോൾ ഒരു മൊത്തം ഒരു സെന്റൻസ് അല്ലെ. അപ്പൊ വാക്യ, വാക്യം. സ്വയം, സ്വയം തന്നെ. ഹി എന്നൊക്കെ വരുമ്പോ അതൊക്കെ നിങ്ങൾ പഠിക്കണേ പറഞ്ഞു വീണ്ടും വീണ്ടും. പിന്നെ ഹി, മേ, എല്ലാം ചെറിയ വേർഡൊക്കെ നിങ്ങൾ പഠിക്കണം. ശബ്ദ, ലളിതമായ ശബ്ദങ്ങളുള്ള വാക്യം. അതായത് അത്താശാസേക്ക് വ്യക്തി, അപ്പൊ അത്താശാറിന് ഒരു വേർഡ്, ഏക്കറിനൊരു ഇതേപോലെ വേറൊരു വേർഡ്, വ്യക്തി അറിയണത് വേറൊരു വേർഡ്, ബൈറ്റ് അറിയണത് വേറൊരു വേർഡ്, അങ്ങനെ ഓരോരോ വേർഡുകൾ കൂടിയതാണ് ഒരു വാക്യം അല്ലെ. അപ്പൊ അത്, അപ്പൊ ലളിതമായ വാക്കുകളുടെ വാക്കുകളുള്ള വാക്യങ്ങൾ, അപ്പൊ ഒരൊറ്റ ആ വരികൾ വാക്യങ്ങൾ. സ്വയം, ഹി, സ്വയം തന്നെ. അപ്പന മർമ്മ ഗഹദത്തെ, തന്റെ മർമ്മം അല്ലെ, അതിന്റെ മർമ്മം പറഞ്ഞതിന്റെ തത്വം അല്ലെ, അതിന്റെ നമ്മൾ ഓരോന്നിന്റെയും മർമ്മ ഭാഗം എന്നൊക്കെ പറയില്ലേ, അതിന്റെ മർമ്മം തന്നെ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിന്റെ തത്വങ്ങൾ. മർമ്മ, മാന്റെ മേലെ ഉച്ചിനാണ് കേട്ടോ. ഇനി വായിക്കാനൊക്കെ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയായാലും ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ സ്കൂളത്തെ ക്ലാസ്സും ഇവിടുത്തെ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് എത്രയായാലും ഏറി വന്നാൽ ഒരു 4 മണിക്കൂറോ ഒക്കെ നിങ്ങൾക്ക് നമ്മളൊരു ഡയലി പോകണുള്ളൂ. ബാക്കിയൊക്കെ പഠിക്കാനുള്ളതാണ്. അക്ഷരങ്ങൾ അറിയാത്തവർക്ക് നല്ലപോലെ പഠിച്ച് വായിക്കാൻ നല്ലപോലെ കിട്ടണം. ഇതിപ്പം ഇവിടുന്ന് നിങ്ങളെ വായിപ്പിക്കാൻ കൈയായിട്ടല്ല, ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടാണ് വായിപ്പിക്കലും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാവും. ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റിവിഷന് പോലെ അത് വായിപ്പിക്കലും ചോദ്യം ചോദിക്കലും വൈത്ത വർക്ക് ചെയ്യലും ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നല്ലപോലെ എനിക്ക് വായിച്ചതും ഇതേപോലെ നിങ്ങൾ അവിടുന്ന് വായിച്ചാൽ മതി. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ഞാൻ നിങ്ങളെ വായിപ്പിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണം. ഞാൻ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ് നിങ്ങളോട് ശരിക്കും വായിപ്പിക്കും. അപ്പൊ മർമ്മ ഹൃദയത്തെ, അതിന്റെ മർമ്മം നമുക്ക് പറഞ്ഞു തരുന്നു. ഇതാണ് രണ്ടാമത്തെ പേര്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് പഠിക്കണം നമുക്ക്. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഒരു കവിതയുടെ ടിപ്പണി ഇതാണ്ടാവും. ആ ടിപ്പണിക്ക് വേണ്ട സാധനമാണ് ഈ ഒരൊറ്റ പാരഗ്രാഫ്. അത്തരത്തിലുള്ള കവിതയുടെ അർത്ഥം ഇത്ര സഹജവും സാഫുമാണ്, അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എഴുതുമ്പോൾ വ്യാഖ്യാനിക്കുക ആവശ്യകത നെഹി എന്നൊക്കെ എഴുതിയാലും മതി. ദർക്കാറിലോടുത്ത് ആവശ്യകത എന്നൊക്കെ എഴുതിയാൽ മതി. പിന്നെ സരളമായ ശബ്ദങ്ങളുള്ള വാക്യങ്ങൾ, സ്വയം തന്നെ ഒക്കെ മലയാളം പറയും പോലെയാണല്ലോ. സരളമായ ശബ്ദം എന്നുള്ളതൊക്കെ വീട് എന്നാലും നമ്മൾ ശബ്ദം ഒന്നും മലയാളത്തിൽ വേറെ വീടിനെങ്കിലും ഉപയോഗിക്കും. അപ്പൊ സരളമായ ശബ്ദങ്ങളുള്ള വാക്യങ്ങൾ, സ്വയം കണ്ടോ, ഏതൊക്കെ പേര് ഹിന്ദി അറിയണമെന്നില്ല. സരളമായ ശബ്ദവും ആലും വാക്യ, സ്വയം അല്ലെ, ഈ അപ്പന മർമ്മ, മർമ്മവും നമ്മൾ പറയണ അതിനെ ഗഹദേഹ. അപ്പൊ കഹ പറയാ ഒക്കെ പിന്നെ എന്തായാലും പഠിക്കണം. ഗഹദേഹ പറഞ്ഞു തരുന്നു, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഈ പിന്നെ മറ്റത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും നോക്കാം. വ്യക്തിക്കും മേം നെഹി ജാനിത്താത, കവിതയിലെ വരികൾ തന്നെയാണ്. ഇൻവെർട്ടഡ് കോമ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പിന്നെ കവിതയിലെ വരികൾ എടുത്തു കാണിക്കുകയാണ്. വ്യക്തിക്കും മേം നെഹി ജാനിത്താത, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു.
ഹതാശാക്കോ ജാനത്താതാ നിരാശയെ അറിയാമായിരുന്നു. കവി പറഞ്ഞ കവിതയിലെ വരികളാണത്. ഞാൻ വ്യക്തിനെ ആളറിയില്ല, അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നിരാശയോട് കൂടി, എന്തൊക്കെയോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതിനെ ഞാൻ അയാളറിയില്ല, പക്ഷെ നിരാശയെ അറിയാമായിരുന്നു. കഹത്തേഹി നമുക്ക് പറയുക തന്നെ ചെയ്യാം, അല്ലെങ്കിൽ പറയാം. വേ ജാനിന, അപ്പൊ ജാനിന എന്നുള്ള പ്രത്യേക ഒരു ഇൻവെർട്ടഡ് കോമ കൊടുത്തതാണ് അറിയുക ജാനിന എന്നത്. ഹമാരിയുസ് ജാനി പഹിച്ചാനി, നമ്മുടെ ജാനി പഹിച്ചാനിയെ. ജാനി പഹിച്ചാനി പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, തിരിച്ചറിയാന്നാണ്. ജാനി പഹിച്ചാനിയെ, നമ്മുടെ ആ ജാനി പഹിച്ചാനിയെ, ആ ഒരു രൂട്ടിയ ബന്ധത്തെ, രൂട്ടിയാണ് ബന്ധം കേട്ടോ. ജാനി പഹിച്ചാനിയാണ് തിരിച്ചറിയ, അതിന്റെ ആ രൂട്ടി ബന്ധം നീ ശ്രദ്ധിക്ക. ഞാൻ നിങ്ങളോട് ബ്രാക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും ജാനിനൊന്ന് അടിവരട, ജാനൊന്ന് അടിവരട്ടിട്ട് ജാനി പഹിച്ചാനി രൂട്ടി എന്നുള്ള അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ബ്രാക്കറ്റ് കൊടുക്കുക. അതായത് ഇത് ജാനിനൊന്ന് അടിവരട, ഇങ്ങനെ. പിന്നെ ജാനി പഹിച്ചാനി ഓക്കെ, ജാനി പഹിച്ചാനി ഒന്ന് ഇവിടെ നിന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ജാനി പഹിച്ചാനി ഒന്ന് ബ്രാക്കറ്റ് കൊടുക്കട്ടോ. ജാനി പഹിച്ചാനി ബ്രാക്കറ്റ് കൊടുക്കാന്നല്ല, അവിടെ നിന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റ് തുടങ്ങ. ജാനി അടിയേറിട്ടിട്ട് ജാനി പഹിച്ചാനിയെ ഓക്കെ, എന്നിട്ട് എവിടെയാ അവസാനിപ്പിക്കേണ്ടത്? ഓഹദ വിദ്യാവോ അവസാനിപ്പിക്കേണ്ടത്? ഞാൻ പറഞ്ഞാല് കേട്ടോ, ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അപ്പം പറയാൻ നല്ലത്. അപ്പൊ ജാനിന നടി വരട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അടുത്ത് ജാനി പഹിച്ചാനി രൂട്ടിക്കോ. ജാനി പഹിച്ചാനി അവിടെ നിന്നിട്ട് ജാനി മുതൽ ബ്രാക്കറ്റ് തുടങ്ങുക, അവസാനിപ്പിക്കണേ ഞാൻ പറഞ്ഞുതരാം. ജാനി പഹിച്ചാനി നമ്മൾ പറഞ്ഞ പരസ്പരം പരിചയം എന്ന ബന്ധത്തെ, ജാനി പഹിച്ചാനി എന്ന ബന്ധത്തെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. കയ്യട്ടീൻ്റെ ഇടയിൽ പോയത് കണ്ടിട്ടില്ല, ഒന്നുകൂടി നോക്കുക. ജാനിന ഒന്ന് അടിവരട്ടുണ്ടാവും, ജാനിന. ഇനി ജാനി പഹിച്ചാനി രൂട്ടിക്കോ, അവിടുന്ന് കേട്ട് നിങ്ങൾ ജാനി പഹിച്ചാനി രൂട്ടിക്കോ. ആ ജാനി മുതൽ ബ്രാക്കറ്റ് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, അവസാനിപ്പിക്കേണ്ട ഞാൻ പറഞ്ഞുതരാം. ജാനി പഹിച്ചാനി രൂട്ടിക്കോ, പരിചയം എന്ന ബന്ധത്തെ, രൂട്ടി ബന്ധത്തെ കോകണ്ടോ, കീന് ഏ കോന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബന്ധത്തെ തോട് തേത്ത, തോടിനാണ് പൊട്ടിക്കട്ടോ. തോട് തേത്തേ തോടിനാ പൊട്ടിക്ക, ടൂട്ടിനാ പൊട്ട, സ്വയം പൊട്ടണീന് ടൂട്ട്, ടൂട്ട ബഹിയ എന്നൊക്കെ പറഞ്ഞു പൊട്ടിയ ചക്രം. ടൂട്ട് പൊട്ട, തോടിനാ പൊട്ടിക്ക, നമ്മൾ പൊട്ടിക്കണീന് തോടിന, മറ്റ് സ്വന്തം പൊട്ടണീന് ടൂട്ടിനാ പൊട്ട, തോടിനാ പൊട്ടിക്ക. വാക്ക് മാറരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് പറയണത്. പഠിക്കണം, ക്ലാസ് എടുക്കുമ്പോ തന്നെ പഠിക്ക. അപ്പൊ ജാനി പഹിച്ചാനി, ജാനിന എന്നുള്ള തന്നെ ജാനി പഹിച്ചാനി, പരിചയം എന്ന രൂട്ടിയെ ബന്ധത്തെ, രൂട്ടി എന്നാൽ ഒരു ബന്ധം കേട്ടോ, വേർഡൊക്കെ പഠിക്കണം. തോട് ദേത്തേഹെ പൊട്ടിക്കണം. അപ്പൊ ഈ രൂട്ടിയും തോടിനെയൊക്കെ നിങ്ങൾ പുതിയ പുതിയ വാക്കാണ്. ദേത്തേഹെ പൊട്ടിച്ചു, അതായത് ജാനിന ഈ കവിതയില് ജാനിന എന്നുള്ള ആ വേർഡ്, ജാനിന അടിവരട്ടുണ്ടാവും ചോദിക്കും, അല്ലെങ്കിൽ റൗണ്ട് ചെയ്യേ, എന്തോ കഴിഞ്ഞ പ്രാവശ്യം എന്തോ റൗണ്ട് ചെയ്യാനോ അടിവരട്ടാനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഏതായാലും എങ്ങനെ ചെയ്താലും മതി, ജാനിന എന്ന ഈ വേർഡ് ഈ കവിതയില് ജാനിനെ അറിയുക എന്ന ഈ ഒരു ബന്ധം, ഇത് പരിചയം എന്ന രൂട്ടിയെ തന്നെ, ബന്ധത്തെ തന്നെ തോട് ദേത്തേ പൊട്ടിച്ചു. പരിചയം, നമ്മൾ ഒരാളെങ്ങനെയാ പരിചയപ്പെടുക? ഒന്നുകിൽ അയാള്, അതായത് നമുക്ക് അയാളുടെ പരിചയം ഉണ്ടോ ചോദിക്കണമെങ്കിൽ, ഒന്നുകിൽ അയാളെ പേരറിയണം, അല്ലെങ്കിൽ അയാളെ ഉടുത്തേരണന്ന് അറിയണം, അല്ലെങ്കിൽ അല്ലെ ആരെ കുട്ടിയാണ്, അല്ലെങ്കിൽ ആരാളാണ്, അല്ലെങ്കിൽ എന്താ അയാളെ ജോലി, അല്ലെ അല്ലെങ്കിൽ എടുത്തേരനാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് അറിയാതെ നമ്മള് നമ്മളെ അങ്ങനെ അറിഞ്ഞാലേ നമ്മളെ ഞാൻ അതിനെ അറിയും എന്ന് പറയാ, അല്ലെ? അല്ലാതെ നമ്മളെങ്ങനെയാ എവിടെ എവിടെ ഒരാളിങ്ങനെ നിൽക്കുകയാണ് ഇതിനെ അറിയോ?
ആരാ വെച്ചാല് പേരെന്താ? പേരിപ്പോ പിന്നെപ്പോ എന്താ അപ്പൊ എനിക്ക് അറിയാണ്, ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇതേപോലെ നമുക്ക് അറിയും എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം അറിയല്, ഒന്നുകിൽ നമ്മളെ നാട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അല്ലെ പിന്നെ ഏതെങ്കിലും ബന്ധത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതിന് മുന്നിൽ പരിചയപ്പെട്ടതായിരിക്കാം. അപ്പൊ പേരോ സ്ഥലമോ ജോലിയോ അല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താ എവിടെ പഠിക്കണം ഇതെങ്കിലും സാമാന്യം അറിയും. അപ്പൊ ഇതൊന്നും അറിയില്ലെങ്കിൽ അപ്പൊ ഈ പരിചയം എന്ന ഈ ബന്ധത്തെ തന്നെ, അപ്പൊ പരിചയം പറയണ അങ്ങനെയാണ്, ആ ബന്ധത്തെ, ആ ബന്ധം പറയണ എന്താ നോക്കിക്കോ, പൊട്ടിച്ചു കളയാണ്. വ്യക്തിക്ക് നാം നല്ല പോലെ പഠിക്കാം. പരിചയം എന്ന ബന്ധം എന്താണ്, നമ്മളെങ്ങനെയാ ഒരു പരിചയം ഉണ്ടാണ്, ഒന്നുകിൽ വ്യക്തിയുടെ പേര്, വ്യക്തിക്ക് നാം വ്യക്തിയുടെ പേര്, പതി അഡ്രസ്. നാം നിങ്ങൾക്ക് അറിയാം വ്യക്തി എന്നാട്ടോ വായിക്കല്, വ്യക്തി കാലിന്റെ പകുതിയും തായോ എന്ന്, പിന്നെ വായിക്കുമ്പോ കിട്ടാതെ നിൽക്കരുത്, വ്യക്തി എന്നാട്ടോ മലയാളത്തിൽ പറയണ വ്യക്തിയാണ്. വ്യക്തിക്ക് നാം വ്യക്തിയുടെ പേര്, പത എന്ന് പറഞ്ഞാൽ അഡ്രസ്, പത അഡ്രസ്, പത പത എന്ന് പറഞ്ഞ അഡ്രസ്. ഉമ്ര വയസ്സ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കുറച്ച് സാവധാനം പറയണത്. വ്യക്തിയുടെ പേര്, പത അഡ്രസ്, ഉമ്ര വയസ്സ്, ഉമ്ര വയസ്സ്. പിന്നെ ഓഹദ പദവി, ഓഹദ പദവി അല്ലെങ്കിൽ ജോലി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പദവി അല്ലെങ്കിൽ ജോലി. ഓഹദ പിന്നെ ജാതി, ജാതി തന്നെ ഏത് ജാതിയിലാണ്, പതയാണ് അഡ്രസ്, അഡ്രസ്. അപ്പൊ നോക്കോ, പരിചയം എന്ന ബന്ധത്തെ പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ എന്താണ് പരിചയം എന്നാണ് ഇവിടെ പറയണല്ലോ, ശ്രദ്ധിക്കുക. ഏത് എങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ്, അതാണ് വ്യക്തിയുടെ ഒന്ന് പേര്. ഒരു പേരെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ അഡ്രസ്, അതായത് ഇവിടുത്തന്നെ എന്താ ഏതാന്നുള്ള, അതാണ് അഡ്രസ്. ഉമ്പറന്ന ഏകദേശം അല്ലേ, ആ അല്ലെങ്കിൽ നമ്മൾ പറയാം എൻ്റെ പിന്നെ ചേച്ചിന്റെ കൂടെ അല്ലെങ്കിൽ ചേട്ടന്റെ കൂടെ പഠിച്ചതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട അച്ഛൻ്റെ അമ്മേന്റെ കൂടെ പഠിച്ചത്, അങ്ങനെ. അല്ലാതെ വയസ്സ് കൃത്യമായിട്ട് ഇത്ര വയസ്സ് എന്നല്ലേട്ടെ, ഏകദേശം നമുക്ക് അങ്ങനെയുള്ളൊരു ഉമ്പ് അല്ലെ ആ വയസ്സ്. ഓഹദ ഒരാളുടെ പദവി അല്ലെങ്കിൽ ജോലി, ഇന്ന അവിടെ വർക്ക് ചെയ്യണതാണ്, അല്ലെങ്കിൽ ഇന്ന അവിടുത്തെ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു പിന്നെ അയാളെ ജോലി, അല്ലെങ്കിൽ ഇന്ന കടയിലെ ആളാണ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെ ഒരു പരിചയം. അപ്പൊ ഓഹദ ജാതി, അല്ല ഓഹദ പദവി, അല്ലെങ്കിൽ യാറിനാല് ഓർ, നമ്മൾ ഇംഗ്ലീഷിൽ ഓർ എന്നൊക്കെ പറയില്ലേ, അതാണ് യാ, യാ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഓർ. അല്ലെങ്കിൽ ജാതി, ജാതിയെ അതിൽ നിന്നൊക്കെ ജാനിനേക്കോ ജോഡ്തിയെ, ജാനിനെ നമ്മൾ പറയാം അറിയുന്നതിനെ, ജാനിനേക്കോ അറിയുന്നതിനെ ജോഡ്തിയെ ബന്ധിപ്പിക്കുന്നു. ജോഡിന് ജോഡി അക്കാരി നമ്മൾ, അല്ലെങ്കിൽ ഓരോന്നിന്റെ ജോഡി എന്ന് പറയില്ലേ, പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ജോഡി, ജോഡ്തിയെ ബന്ധിപ്പിക്കുന്നു. അപ്പൊ എന്താ ഈ പറഞ്ഞ നോക്കുക ഒന്നും കൂടി, അപ്പൊ നിങ്ങൾ മീനിങ് എഴുതിച്ചിട്ടുണ്ടാവും, ഒന്നും കൂടി ശ്രദ്ധിക്ക. ജാനിന, അതായത് നമ്മൾ പറഞ്ഞു വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു, നിരാശ അറിയാമായിരുന്നു. ഇവിടെ ജാനിന എന്നത് നമ്മുടെ ജാനി പഹചാനി എന്ന ബന്ധത്തെ, ഇവിടെ കവി പറഞ്ഞില്ലേ ജാനിന എനിക്കറിയാമായിരുന്നു, ആളറിയില്ല പക്ഷെ നിരാശ അറിയാമായിരുന്നു, പിന്നെ എനിക്ക് കൈ നീട്ടാൻ അറിയാം, അങ്ങനെ പറയുന്ന ഈ അറിയാം, അറിയാം എന്ന ഈ വേർഡ് ജാനി പഹചാനി എന്ന ബന്ധത്തെ തന്നെ, ജാനി പഹചാനി എന്ന ബന്ധം എന്ന് പറയുന്നത് വ്യക്തിയുടെ പേര്, നാം വ്യക്തിക്ക് നാം, പത അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹദ എന്ന പദവി അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ ജാതിസെ ജാതിയോടും ജാനിനേക്കോ ജോഡ്തിയെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ജാനി പഹചാനി. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ജാനി പഹചാനി അല്ലെങ്കിൽ കവി ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ജാനി പഹചാനി എന്നുള്ള ബന്ധം എന്തൊക്കെയാണ്? ജാനി പഹചാനി പരിചയം എന്ന ബന്ധം എന്താ, വ്യക്തിയുടെ പേര്, അഡ്രസ്, വയസ്സ് അല്ലെങ്കിൽ പദവി അല്ലെങ്കിൽ ജാതി, ആ ഇന്ന അപ്പൊ ഏതാ ജാതി നമുക്ക് അറിയാം, ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ ഇന്ന ദീപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് ഏതെങ്കിലും ഒക്കെ കുറച്ച് അറിയണം, എന്നാലേ നമ്മൾ ആളെ അറിയുന്ന പറയാനോ, അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത് പറയുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. യദി ഹം കിസി വ്യക്തിക്കോ, യദി ഒരു പക്ഷേ ഈ പരിചയത്തെ കവി പൊട്ടിച്ചാണ് കളഞ്ഞിട്ടോ, അതായത് വ്യക്തിയുടെ പേര് ചോദിച്ചാൽ പേരറിയില്ല, അഡ്രസ്സോ ഇവിടുത്തെ തന്നെ അറിയില്ല, വയസ്സോ അല്ലെങ്കിൽ എത്രയാ അതും അറിയില്ല, അയാൾക്ക് എന്താ പണി അതും അറിയില്ല, ഏത് ജാതിയ അതും അറിയില്ല. ഈ ഇതൊക്കെ കവി പൊട്ടിച്ചാണ് കളഞ്ഞു. ഇവിടെ ആരോ ആയിക്കോട്ടെ, ഇവിടുത്തെ ആയിക്കോട്ടെ അല്ലെ,
എന്തോ ജോലി ആയിക്കോട്ടെ, ഇതൊന്നും കവി നോക്കിയില്ല. അതാണ് പറയുന്നത്, കവി അതൊക്കെ ആ ബന്ധത്തെ പൊട്ടിച്ചാണ് കളഞ്ഞു. ജാനി പേഴ്സണി പരിചയം എന്ന ബന്ധത്തെ പൊട്ടിച്ചു കളഞ്ഞു. എന്താ നോക്ക് അടുത്ത്, എതി ഒരു പക്ഷേ കിസി വ്യക്തിക്കോ, ഏതെങ്കിലും ഒരു വ്യക്തിയെ, കിസി വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഉസ്കി ഹത്താശ, ഹത്താശ നമ്മള് പറഞ്ഞു നിരാശന്. എന്നാല് തൊട്ടടുത്തന്നെ നോക്ക് വീണ്ടും നിരാശ വന്നു. നമ്മള് പറയില്ലേ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒന്നു തന്നെയല്ലേ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്നൊക്കെ പറയില്ലേ, നമ്മള് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കും. അത് എപ്പോഴും എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസമാണ് അറിയും, ഒക്കെ ഒന്നു തന്നെയല്ലേ. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചെന്നുള്ളൂ. വ്യക്തി വ്യക്തിയ ഉസ്കി ഹത്താശ, അവന്റെ നിരാശ, വീണ്ടും പറയണല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ നമുക്ക് പ്രയാസം, ഹത്താശ പ്രയാസം അല്ലെങ്കിൽ നിരാശ. ഇത് അസഹായത, നിസ്സഹായത ആണോ, അസഹായതാണ് സഹായിക്കാൻ ആളില്ലാത്തത്. സഹായത എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അസഹായത. നമ്മൾ സത്യം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് അസത്യം, ധർമ്മം അധർമ്മം. അപ്പൊ ആ വെച്ചാല് അല്ലെ ഒരു ഓപ്പോസിറ്റ് ആയി നെഗറ്റീവ് വേർഡായി, അസഹായത നിസ്സഹായത. അപ്പൊ മലയാളത്തിലാവുമ്പോ നിസ്സഹായത. അപ്പൊ അത്താശയാവട്ടെ നിരാശയാവട്ടെ അല്ലെങ്കിൽ നിരാശ അല്ലെങ്കിൽ പ്രയാസമാവട്ടെ, അസഹായത അല്ലെങ്കിൽ സഹായതയാകട്ടെ, യാ അല്ലെങ്കിൽ ആരും മൈക്ക് ഇങ്ങനെ വീട്ടില് എല്ലാരും ഉണ്ടെങ്കിൽ സൗണ്ട് ഉണ്ട്, ഞാൻ മൈക്കൊന്ന് ഓണ ഓഫ് ആക്കണം കേട്ടോ. ആരുടെ വല്ലാതെ സൗണ്ട് വീട്ടിലത്തെ സൗണ്ട് കേൾക്കണ്ട, മൈക്കൊന്ന് ഓഫ് ആക്ക കേട്ടോ. മൈക്ക് ഓഫ് ആക്ക, ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയോ സൗണ്ടുകൾ മറ്റുള്ളവർക്കും കേൾക്കുന്നുണ്ട് നോക്ക. അപ്പൊ വ്യക്തിയുടെ നിസ്സഹായത, യാ അല്ലെങ്കിൽ ഉസ്കെ സങ്കട, സങ്കടം ഈ പറഞ്ഞൊക്കൊന്ന് തന്നെ അല്ലേ. അതായത് അത്താശ നിരാശ എന്നാലോ ശ്രദ്ധിക്കുക. ഇതൊക്കെ ബ്രാക്കറ്റ് പിന്നെ ക്ലോസ് ചെയ്യാനായിട്ടില്ല കേട്ടോ. ഇതൊക്കെ വേണ്ടതാണ് വ്യക്തിയുടെ അത്താശ നിരാശ സങ്കട് അല്ലെ, അല്ലെങ്കിൽ അസഹായത ഉസ്കെ സങ്കട സ്നേഹി ജാനത്തെ, അയാളുടെ ഒക്കെ സങ്കടത്തെ, ഉസ്കെ സങ്കടത്തെ സങ്കടത്തിലെ അല്ലെങ്കിൽ സങ്കടത്തോട് നെഹി ജാനത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ജാനന നെഹി ജാനന മനസ്സിലാക്കിയില്ല എങ്കിൽ, ഈ തോ എന്ന് പറയുമ്പോ എങ്കിൽ നമ്മൾ പറഞ്ഞു ജബ് വരികയാണെങ്കിൽ സെന്റൻസിന്റെ തുടക്കത്തിൽ ജബ് വന്നാണ്ട് പിന്നെ തോ വരികയാണെങ്കിൽ അപ്പോൾ എന്നാണ്. ഇത് ജബ് ഇല്ലാതെ വെറും തോ എന്റെ അടുക്കൊന്ന് കേറി വരികയാണെങ്കിൽ എങ്കിൽ. അപ്പൊ സങ്കടത്തെ നെഹി ജാനത്തെ, അവന്റെ സങ്കടത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ, തോ എങ്കിൽ ഹം കുച്ച് നെഹി ജാനത്തെ, നമുക്കൊന്നും അറിയില്ല. ഹം പറഞ്ഞ നമ്മള്, ഞാനെന്റെ കൂടെ കോച്ചേർക്കായിട്ടാണ് ശരിക്കും അമ്മ എന്ന് പറഞ്ഞ അവിടെ ഉദ്ദേശിച്ചത് നമുക്ക് നാട്ടോ. അം കുച്ച് നെഹി ജാനത്ത്, നമുക്കൊന്നും അറിയില്ല എന്ന്. നമ്മൾ വെറും പൊട്ടന്മാരാണ് അല്ലെങ്കിൽ വെറും നികൃഷ്ടരാണ് അല്ലെങ്കിൽ എന്താ പറയാ വെറും പൊണ്ണന്മാരാണെന്ന. ആര്? വ്യക്തിയുടെ നിരാശ ഹത്താശ. ഈ മൈക്കോൺ ആക്കിയതാരാ? ഒരു മൈക്കോണായി കിടക്കണ്ട നോക്കടട്ടാരുന്ന്. ഞാൻ ക്ലാസ് എടുക്കുന്ന സൗണ്ട് ഒന്നും ഇല്ലല്ലോ, വണ്ടിന്റെ സൗണ്ട് ഇങ്ങനെ എടുക്കുള്ളൂ. മൈക്ക് എവിടെ ആരെങ്കിലും ഓൺ ആയിക്കണോ നോക്കണം കേട്ടോ. ഇങ്ങനെ ചെവിക്ക് ഇയർഫോണും കൂടി വെക്കും ഭയങ്കരമായിട്ട് എന്നല്ലോ ശ്രദ്ധിക്ക നിങ്ങള്. ആ വ്യക്തിയുടെ സങ്കടത്തെ നെഹി ജാനത്തെത്തു, സങ്കടത്തെയൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ എന്താ പറഞ്ഞത്, ഹത്താശയെ കുറിച്ചോ നിരാശയെ കുറിച്ചോ അസഹായതത്തെ, അസഹായതാണ് നിസ്സഹായത അതോ അല്ലെങ്കിൽ സങ്കടത്തെയോ നെഹി ജാനത്തെത്തു അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുച്ച് നെഹി ജാനത്തെ, നമുക്ക് ഒന്നും അറിയില്ല എന്ന്. അതായത് ഒരു വ്യക്തി ഇങ്ങനെ സങ്കടത്തോടുകൂടി അല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസത്തിൽ, ഇനി ബാക്കി വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് അയാളെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്ന്. അതായത് വ്യക്തിയുടെ പേര് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വെറുതെ ഇരിക്കണം, അയാൾ ഫോണുമ്മ കളിച്ചിരിക്കുക അല്ലെങ്കിൽ വേറെ ആരോടോ സംസാരിച്ചിരിക്കണം, അയാൾ അയാളുടെ ജോലിയായിട്ട് എന്തോ നിൽക്കണം, ആ വ്യക്തിയെ പോയിക്കാണ് നമുക്ക് സഹായിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാവരും ഓരോ തിരക്കിലാണ്. അപ്പൊ ആ വ്യക്തി അവിടെ വെറുതെ ഇങ്ങനെ നിൽക്കണ വ്യക്തിന്റെ പേരോ അഡ്രസ്സോ വയസ്സോ ഒന്നും നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അയാള് അവിടെ നോട്ടെ, നമ്മളെ തിരക്കിലും. എന്നാൽ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പറയണം ആരാണാവോ, എനിക്കറിയില്ല ഒരുത്തരാണാവോ, ഏത് ജാതിയാണാവോ, അല്ലെങ്കിൽ എന്താ അയാള് എന്താ ജോലിയാണാവോ, ഇതൊന്നും നമുക്ക് നോക്കണ്ട, എനിക്ക് അയാൾ അറിയില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നാ. അപ്പൊ ഒരു ആളുടെ വിഷമം ബുദ്ധിമുട്ട് ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ പെടൂല എന്ന് കാണിക്കണ കവി, നമുക്കൊന്നും അറിയില്ല എന്നാ.
അപ്പൊ അവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കുച്ചിനെഹി ജാനത്തി എന്നുള്ളത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. കുച്ചിനെഹി ജാനത്തി. ഇപ്പൊ നമ്മള് പറഞ്ഞ നമുക്കൊന്നും അറിയില്ല. ഇവിടെ പറഞ്ഞത് പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിക്കണം, ഈസ് കവിത, ഈ കവിതയില് കവി അല്ലേ, സഹി അല്ലെങ്കിൽ ജാനിനെ കൊണ്ട് ജാനിലേക്ക് ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ കവി ഈ കവിതയിൽ ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ, വ്യക്തിന്റെ പേരോ അഡ്രസ്സോ അതാ അല്ല, അതൊക്കെ തോടിന പൊട്ടിച്ചാണ് കളഞ്ഞു വന്ന വ്യക്തി ആരോ ആയിക്കോട്ടെ, അതൊന്നും കവി നോക്കിയെന്നല്ല, ആ മൈൻഡ് ആക്കിയെന്നല്ലേ, വ്യക്തിയുടെ പേര് ചോദിച്ചില്ല, വ്യക്തിന്റെ അഡ്രസ്സ് ചോദിച്ചില്ല, അല്ലെങ്കിൽ വ്യക്തി ഏത് തരക്കാരനാ ചോദിച്ചില്ല, ഏത് ജാതിക്കാരൻ ഏത് ജോലിക്കാരൻ ഒന്നും ചോദിച്ചില്ല, കവി അത് മൈൻഡേ ആക്കിയില്ല. കവി നോക്കിയത് കവി ഹതാശ നിരാശ അല്ലെങ്കിൽ അയാളുടെ സങ്കടം അല്ലെങ്കിൽ അയാളുടെ പ്രയാസം അല്ലെ നിസ്സഹായത, ആരും അപ്പൊ ആരും ഹെൽപ്പ് ചെയ്യാനില്ല അവിടെ. അപ്പൊ ഇതാണ് കവി നോക്കിയത്. അപ്പൊ ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കണം എന്താ ചോദിക്കുമ്പോ, ജാനി പഹിച്ചാനിയെ പൊട്ടിച്ചു കളഞ്ഞു. മാർക്കിനനുസരിച്ച് ഞങ്ങൾ എഴുതേണ്ടത്, പിന്നെ മാർക്ക് രണ്ട് മാർക്കിനാണെങ്കിൽ ധൈര്യം മതി. കവി ജാനി പഹിച്ചാനി നിങ്ങൾക്കറിയാം, പരിചയം എന്ന ബന്ധത്തെ തോട് ദേഹത്തെ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ടോ വ്യക്തി വ്യക്തിയുടെ അത്താശ നിരാശ നിസ്സഹായത ആ സങ്കടക്കോ അല്ലെ, സങ്കടത്തെ അദ്ദേഹം ജാനിന മനസ്സിലാക്കി, അല്ലെങ്കിൽ സങ്കടത്തെയാണ് ഈ കവിതാമേ കവി ഈ കവിതയിൽ കവി ജാനിനാക്കുക അല്ലെ, ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വേർഡുകളൊക്കെ നിങ്ങൾ പഠിക്കുക, ഹതാശ നിരാശ അസഹായത സങ്കടത്തെ. ഇപ്പൊ ഏതാ ഇപ്പൊ മലയാളം എന്ന് ഹിന്ദി എന്ന് പറയാ, ഇപ്പൊ ഏതാ ഉള്ളത്, ഒരു ഹതാശ മാത്രമേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചു ഹതാശ നിരാശ അസഹായത സങ്കട്, ഇതാണ് കവി ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ കവിതയിൽ ജാനിനെ കൊണ്ട് കവി ഉദ്ദേശിച്ചത് ഇത് മാത്രമാണ്, ഒരു വ്യക്തിയുടെ ഹതാശ നിരാശ അസഹായത സങ്കട്. മറ്റത് കവി പൊട്ടിച്ചാണ് കളഞ്ഞു. ഏതൊക്കെ? വ്യക്തിക്ക് നാം ഉംബ്ര അല്ലെ, അല്ലെങ്കിൽ പതേ ഉംബ്ര ഓഹദ ജാതി, ഇതൊന്നും കവി പൊട്ടിച്ചാണ് കളഞ്ഞു. അത് പറഞ്ഞാല് അത് മൈൻഡേ ആക്കിയില്ല, അത് നോക്കിയിട്ട് തന്നെ അല്ല. പിന്നെയൊക്കെയാണ് നമ്മൾ ആളെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്തിച്ചു, ഇനി അപ്പോഴാണ് നമുക്ക് ഇനി ഇദ്ദേഹത്തിന്റെ ആരെങ്കിലും അറിയിക്കണല്ലോ, അപ്പോഴാണ് നമ്മൾ ചോദിക്കുക നിങ്ങൾ എന്തെങ്കിലും അറിയിക്കുക, ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് ആരല്ലത്, നിങ്ങൾ എടുത്തു തന്നെയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കും, അത്രേ ഉള്ളൂ. അപ്പൊ മാത്രമാണ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിങ്ങൾ ആരാ എന്താ ഏതാ ചോദിച്ചിട്ടല്ല, ഒരാളെ പെട്ടെന്ന് ഒരാളെ നമുക്ക് സഹായിക്കേണ്ടത്. പ്രയാസം കാണുമ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് അല്ലെ, നമ്മൾ മനുഷ്യനെ ഒരു മനുഷ്യനെ തുല്യമായിട്ട് നമ്മൾ കണ്ട് സഹായിക്കണം എന്നൊക്കെ തന്നെയാണ് ഈ കവിതയിൽ. അപ്പൊ ഇനി നോക്കുക, ഇനി ഒക്കെ അത് വീണ്ടും ഞാൻ അതിനൊന്നും കൂടി വ്യക്തമാക്കാന്നുള്ളൂ. അവിടെ ചോദ്യം നിങ്ങൾ കണ്ടോ? ആ ചോദ്യം അവിടെ തന്നെ ഉണ്ട്. ആ നീല എഴുത്ത് എഴുതിയ നോക്കൂ നിങ്ങള്, ജാനിന, ജാനിന എന്ന ശബ്ദക്ക് ലേഖക അല്ലെ, കവി എന്നുള്ളത് ലേഖകൻ തന്നെ, ലേഖി വ്യാഖ്യാസേ, വ്യാഖ്യാനം പറഞ്ഞ നമ്മൾ പറഞ്ഞ അതിന്റെ വ്യാഖ്യാനം തന്നെ വിശദീകരണം. ജാനിനെ കൊണ്ട് ഇപ്പൊ കവിയോട് വ്യാഖ്യാനിച്ച എന്തൊക്കെ നമ്മളോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആപ്പ് കഹാം തക്ക് സഹമത്ത് നല്ല ചോദ്യങ്ങളുണ്ടോ. ആപ്പ് ആപ്പ് നിങ്ങൾ താങ്കൾ എന്നൊക്കെയാണ് അല്ലെ, അപ്പൊ കുട്ടികളായ നിങ്ങളോട് പറയണം നിങ്ങള്. കഹാം തക്ക്, കഹാം പറഞ്ഞാല് എവിടെ, തെക്ക് പറഞ്ഞാൽ എന്തേനി, എന്തേലും തെക്ക് ഞാൻ പറഞ്ഞതാണല്ലോ, ഞാൻ എല്ലാരും ഒന്ന് പറ, ആർക്കൊക്കെ അറിയാം, വരെ വരെ വരെ, ആപ്പ് കഹാം തെക്ക്, ആ വരെ ഓക്കെ, ആപ്പ് കഹാം തെക്ക് നിങ്ങൾ എവിടെ വരെ. സഹമത്ത്, സഹമത്ത് എന്നുള്ള വേർഡ് പഠിക്കുക, യോജിക്കുന്നു, ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ. സഹമത്ത് എന്നാല് യോജിക്ക, സഹമത്ത് യോജിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആണ്. ജാനന എന്ന വേർഡിനോട്, ഒരൊറ്റ വേർഡാണ് ജാനന എന്നുള്ളത്, കണ്ട ശബ്ദം എന്നാ പറഞ്ഞത്, ഒരൊറ്റ വാക്ക്. ജാനന എന്ന വാക്കിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് അല്ലെ വിശദീകരണത്തോട് ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങള് കഹാം തക്ക് സഹമത്ത് ഹേ എവിടം വരെ യോജിക്കുന്നു, എവിടം വരെ യോജിക്കുന്ന നമ്മൾ എത്രയെങ്കിലും ഒരു കിലോമീറ്ററോ മീറ്ററാ പറയല് അല്ലല്ലോ അല്ലെ, ഞാൻ ഇതുവരെ യോജിക്കുന്നുണ്ട് എന്നാ പറയല്, ഏതുവരെ നമ്മൾ യോജിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയല്, ഞാൻ കവിയുടെ മേം, അപ്പൊ നിങ്ങളാണ് ചോദിച്ചത് നിങ്ങൾ ഏതുവരെ യോജിക്കുന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് പത്താം ക്ലാസ്സിലൊക്കെ എത്തിങ്ങൾ, അപ്പൊ എന്ത് ചെയ്യണോ, ആ അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറൊക്കെ പറയണം, അത്രയും നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടത്, ഞാൻ അല്ലെ, നിങ്ങൾ ഏതുവരെ യോജിക്കുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഞാൻ അല്ലെ കവിയുടെ, ആ മലയാളത്തിലാണ് ആദ്യം പറയണത്, ഞാൻ കവിയുടെ ജാനിനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നിട്ട് പറയാണ് കവി ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ ആ നിരാശയും സങ്കടവും അല്ലെ, അതുപോലെ തന്നെ നിസ്സഹായതയും പ്രയാസങ്ങളും നിരാശ അത്താശയൊക്കെ ഒന്നാണ് കേട്ടോ, സങ്കടത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കവി ഇവിടെ ആ പരിചയം എന്ന ബന്ധത്തെ പൊട്ടിച്ചു കളഞ്ഞു. ജാനി പഹിച്ചാനി, വീട് മറക്കരുത്, ജാനി പഹിച്ചാനി എന്ന ശബ്ദത്തെ
അല്ലെ, അല്ലെങ്കിൽ ആ രൂട്ടിയെ ബന്ധത്തെ തോടുതേന പൊട്ടിച്ചാണ് കളഞ്ഞു. അപ്പൊ നമ്മൾ കവിയോട് യോജിക്കുന്നു, ഇനി ഹിന്ദിയിൽ പറയാൻ ഒരു പണിയില്ല. ആദ്യം മലയാളത്തിലാണ് നമുക്ക് ആശയം കിട്ടേണ്ടത്. നമ്മൾ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മുടെ ഉള്ളിൽ ആദ്യം വേണ്ടി മലയാളത്തിലൊരു ഉത്തരാണ്. മലയാളത്തിലൊരു ഉത്തരം ഇല്ലാതെ പിന്നെ ഹിന്ദിയിൽ കിട്ടൂലല്ലോ. എന്തെങ്കിലും നുള്ളി പൊറുക്കി പറഞ്ഞ് എന്തൊക്കെയോ തപ്പി പോകലല്ല. നമ്മൾ മലയാളത്തിൽ കറക്റ്റ്. നിങ്ങൾ കവിയോട് എത്രത്തോളം യോജിക്കുന്നു, അല്ലെങ്കിൽ ലേഖനോട് യോജിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനും ലേഖനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നൊക്കെ പറയാം. പൂർണ്ണ രൂപത്തെ സഹമത്ത് കണ്ടോ, അത്ര ഞാൻ മേം ലേഖകസെ ലേഖകനോട് പൂർണ്ണ രൂപസെ പൂർണ്ണമായ രൂപത്തിൽ സഹമത്ത് ഹോം. അപ്പം മേം വരുമ്പോ ഹോം എന്ന് വെച്ചെടുക്കാന്നുള്ളൂ. ഞാൻ ലേഖകനോട് പൂർണ്ണമായി യോജിക്കുന്നു. നമ്മളൊക്കെ അതിനോട് യോജിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ ആരും ഇതിന് അല്ലെ പിന്നെ എതിരല്ല. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നമ്മൾ പറയാം ഒരു മനുഷ്യനായിട്ട് അല്ലെ, ഒരു മനുഷ്യൻ എന്ന ക്വാളിറ്റി വേണ്ടോ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും തോന്നിയാസം കാട്ടുന്ന അല്ലെ ആളുകളെ അല്ല, മനുഷ്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളെയല്ല നമ്മൾ പറയണത്. ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതെല്ലാവർക്കും ഉൾക്കൊള്ളുന്ന നമ്മളെല്ലാവരും അവിടെ ചെയ്യുന്നതുമാണ്. അപ്പൊ നമുക്കറിയാം വ്യക്തി എന്താണ്. ഞാൻ കവിയോട് അല്ലെങ്കിൽ ലേഖകനോട് പൂർണ്ണമായിട്ട് കണ്ടൊക്കെ മലയാള വാക്ക പൂർണ്ണ രൂപം, പൂർണ്ണ രൂപം തന്നെ ഹിന്ദിയിൽ പൂർണ്ണ രൂപം തന്നെ. പൂർണ്ണ രൂപത്തെ സഹമത്തെ നമ്മൾ പഠിച്ചു യോജിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട് അല്ലെ. ഇനി വേണമെങ്കിൽ ക്യോംകി എന്തുകൊണ്ടെന്നാൽ കവി, കവി ജാനിനെ കൊണ്ട് അല്ലേ, ജാനിനെ കൊണ്ട് ഒരു വ്യക്തിയുടെ അത്താശയ്ക്ക് വ്യക്തിക്ക് അത്താശ നിരാശ നിസ്സഹായതയും സങ്കടത്തെയാണ് ഉദ്ദേശിക്കാത്ത ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് ജാനി പഹിച്ചാനി രൂട്ടിയെ. ആ രൂട്ടിയാണ് ബന്ധട്ടോ, അത് മറക്കരുത്. ജാനി പഹിച്ചാനി എന്ന രൂട്ടിയെ തോടുതേത്ത പൊട്ടിച്ചു കളഞ്ഞു. ഇതാണ് ഇത്, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ ഏതാ പറയുമ്പോൾ നിങ്ങളായിട്ട് എഴുതി നോക്കണം. നിങ്ങളായി എഴുതുന്ന അതൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ സ്വയം ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠനം നടന്നു ഇനി വേറെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ക്ലാസ് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ലപോലെ വായിച്ചു നോക്കുക. വീട്ടിൽ നിന്ന് തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒറ്റക്ക് വായിച്ചു നോക്കുക, എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഒന്ന് ഇങ്ങനെ എഴുതി നോക്കുക. ഞാൻ ഈ പറയണ അതേപോലെ ഒന്നും വേണ്ട, നിങ്ങൾക്കുണ്ടാവില്ല ഒരു മനസ്സിലായ സംഭവം. അത് തന്നെയാണ് ആൻസർ. നിങ്ങൾക്ക് കവിയോട് പൂർണ്ണമായി അല്ല യോജിക്കുന്നുണ്ടോ, ഞാൻ കവിയോട് യോജിക്കുന്നുണ്ടോ എന്നൊരു കുട്ടി ഇതാണെങ്കിൽ മതി. അല്ലെ ഒരു കുട്ടി പറയണ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ കാരണം പറയും എന്താ യോജിച്ച് കവി എന്താ പറഞ്ഞ നമ്മൾ വ്യക്തമാക്കണ്ടേ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ആ ഉണ്ട് എന്ന് എഴുതിയ ഉത്തരം മാർക്കിനാവൂല കേട്ടോ. ഉണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട്, അത് ചിലപ്പോ പിന്നെ അര മാർക്ക് കിട്ടിയെങ്കിൽ കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ എവിടെ വരെ യോജിക്കുന്നു എന്നാ, യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല നിങ്ങൾ ഏത് വരെ യോജിക്കുന്നു എന്നാ. അപ്പൊ നമ്മൾ കവിയെ പൂർണ്ണമായിട്ടും കവി പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമ്മൾ യോജിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാരണം പറഞ്ഞു കവി എന്താ ഉദ്ദേശിച്ചതും എന്ന് നമ്മളും പറഞ്ഞു. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ ആ പേജില്? അവിടെ പറയണോ? ആ ഇനി എന്തെങ്കിലും അവിടെ ഡൗട്ട് ഉണ്ടോ? ആ പേജ് കഴിഞ്ഞു, 15-ാമത്തെ പേജിൽ ആ ഭാഗം കഴിഞ്ഞു. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവിടെ ഇനി പറയണോ? ഹലോ, ആരൊന്നും പറയണില്ലല്ലോ മക്കളെ. ഇനി എന്തെങ്കിലും പറയണോ? ആ ഹലോ, ഞാൻ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കേട്ടോ. നിങ്ങള് കേട്ടില്ല? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കേട്ടോ. ആ ഇനി ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യന്റെ ആൻസറോ? ആ നോക്കിക്കോ, ക്വസ്റ്റ്യന്റെ അർത്ഥം ഒന്നുകൂടി നോക്കിക്കോ. ജാനന എന്ന ശബ്ദത്തിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് ആപ്പ് നിങ്ങൾ താങ്കള് കാന്തൊക്കെ സഹമത്ത് നിങ്ങൾ ഏതുവരെ യോജിക്കുന്നു, നിങ്ങള് ഏതുവരെ എത്രത്തോളം യോജിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താണ്, മേം ഞാൻ കവിക്ക് വ്യാഖ്യാനത്തെ അത് കവിയുടെ വ്യാഖ്യാനത്തോട് എത്രത്തോളം യോജിക്കുന്നു എന്നല്ലേ. അപ്പൊ നിങ്ങൾ പറയണ്ടേ ഞാൻ കവിയുടെ വ്യാഖ്യാനത്തോട്, വ്യാഖ്യാനാല് വ്യാഖ്യാനം, അതിന്റെ പൂർണ്ണ രൂപത്തെ ഞാൻ പൂർണ്ണമായിട്ടും, പൂർണ്ണ രൂപത്തെ കണ്ടോ പൂർണ്ണമായിട്ടും സഹമത്വവും, സഹമത്തേണ യോജിക്കുക, ആ വീട് മറക്കന്നെ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്, ഏതുവരെ യോജിക്കുന്നുണ്ട് ചോദിച്ചപ്പോ നിങ്ങൾ ആൻസർ വരേണ്ടത് തന്നെയാണ്, മേം ഞാൻ കവിക്ക് കവിയുടെ വ്യാഖ്യാനത്തോട്, വ്യാഖ്യാനം അതൊക്കെ കൊച്ചെല്ലാം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ലേഖകക്ക് വ്യാഖ്യാനത്തെ, ലേഖകന്റെ വ്യാഖ്യാനത്തോട് പൂർണ്ണ രൂപത്തെ. അപ്പൊ ലേഖകന്റെ വ്യാഖ്യാനത്തോട് ഞാൻ പൂർണ്ണ രൂപത്തെ സഹമത്വവും, ഞാൻ പൂർണ്ണമായ രൂപത്തിൽ യോജിക്കുന്നുണ്ട്.
ഏറ്റവും കി എന്തുകൊണ്ടെന്നാൽ കവി അല്ലെങ്കിൽ ലേഖക് ജാനിനെയൊക്കെ ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ, ജാനിനെ കൊണ്ട് ഒക്കെ മലയാള വാക്കാണ്, ജാനിനെ കൊണ്ടല്ലേ പറയാം, ഒക്കെ ഹിന്ദിയും മലയാളവും ഒരേ രൂപത്തിൽ ഉദ്ദേശ് ജാനിനെയൊക്കെ ഉദ്ദേശിച്ച ഇതിൽ എങ്ങനെയാ അറിയില്ലേ. ഒരു മേലെ വരക്ക ഉദ്ദേശ്യം ഷാന്റെ പകുതിയാണ്. ഉദ്ദേശ്യം അപ്പൊ ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുതിയില്ലേ. ഓ തേനെടുക്കുകയാണെ ഉദ്ദേശ്യം. ഉദ്ദേശ്യം ചെറുതാക്കുമ്പോ പേന തെളിയണില്ല, അത് നോക്ക. ഉദ്ദേശ്യം ഉദ്ദേശം കണ്ടില്ലേ, ഇനി നോക്ക. ഉദ്ദേശ്യം ഉദ്ദേശം തന്നെ. അപ്പൊ ക്യോക്ക് എന്തുകൊണ്ടെന്നാൽ കവിക്ക ഉദ്ദേശ കവിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ജാനിനെയൊക്കെ ഉദ്ദേശിച്ച് ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിക്ക് വ്യക്തിയുടെ വ്യക്തി അല്ലെ വ്യക്തിക്ക് ഹത്താശ. പിന്നെ പറയണത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹത്താശ നിരാശ അസഹായത് സങ്കടം സങ്കടത്തെ അല്ലെ ജാനിനെ അറിയുക എന്നത് അല്ലെങ്കിൽ ജാനാക്കോ ജോഡ്തി അങ്ങനെയല്ലേ അല്ലെങ്കിൽ ജാൻ അതിൽ തന്നെ ഉണ്ട് ജാനിൻ താഹെ അറിയുക എന്നതാണ്. എന്നിട്ട് മുന്നു വേണമെങ്കിൽ മാർക്ക് ചിലപ്പോൾ രണ്ട് മാർക്ക് ആണെങ്കിൽ മതി, മൂന്ന് മാർക്കിനും കൂടിയാണ് ചോദിച്ചതെങ്കിൽ അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചേർത്താന്നുള്ളൂ. ലേഖിൻ എന്നാൽ ലേഖിൻ എന്നൊക്കെ പറഞ്ഞ പക്ഷേ എന്നാൽ ജാനി പഹിച്ചാൻ നമ്മൾ മേലെ പറഞ്ഞ ബ്രാക്കറ്റ് തുടങ്ങിയ അല്ലേ ജാനി പഹിച്ചാനി രൂട്ടിക്കോ ജാനി പഹിച്ചാനി എന്ന ബന്ധത്തെ ലൈ കവി അല്ലെങ്കിൽ യഹാം ഇവിടെ തോട് തേത്തായി പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ എഴുതി കൊടുക്കാം. രണ്ട് മാർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞു എത്രത്തോളം യോജിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു കവിയുടെ വ്യാഖ്യാനത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കവി പിന്നെ ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിയുടെ അത്താശ നിരാശ നിസ്സഹായ സങ്കടവുമാണ്. മൂന്ന് മാർക്കിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നാൽ കവി ഇവിടെ പിന്നെ ജാനി പഹിച്ചാനി എന്ന രൂട്ടിയെ രൂട്ടിയാണ് ബന്ധം എന്ന് മാർക്കിനെ ചെയ്യരുത് രൂട്ടിയെ തോട് തേത്തെ പൊട്ടിച്ച് കളഞ്ഞു എന്ന് ഒന്നുകൂടി ആ ഒരു പോയിന്റും കൂടി ഒക്കെ കൂട്ടിച്ചേർക്കുക. അത്രേ ഉള്ളൂ. നിങ്ങൾ എപ്പം പരീക്ഷ എഴുതുമ്പോഴും മാർക്ക് നോക്കണം. മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ പരീക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കിനും മൂന്ന് മാർക്കിനും ചിലപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ചോദിക്കുമ്പോൾ ചോദ്യം മാത്രം കേൾക്കും അല്ലെങ്കിൽ നോക്കും എന്നിട്ട് ഉത്തരം എഴുതും. നിങ്ങൾ സംഭവം എഴുതിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ മാർക്ക് നോക്കിയില്ല. അപ്പോൾ മാർക്കിനനുസരിച്ച് പോയിന്റ്സുകൾ കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കൂട്ടി കൊടുക്കണം. അപ്പം നിങ്ങൾ അത് മാത്രം ഒരു മാർക്കിനെ അയച്ചാണ്ട് അങ്ങനെ എഴുതരുത് അല്ലെങ്കിൽ രണ്ട് അങ്ങനെ മാർക്ക് ശരിക്കും നോക്കണം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി എവിടെയെങ്കിലും പറയണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതെങ്ങനെ പറയണത് പറയണോ മക്കളെ? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ വേണ്ടാന്ന് വേണ്ട വേണ്ട എല്ലാവർക്കും ശരിക്കും നോക്ക. നമ്മള് ഞാൻ പറഞ്ഞു ഞാൻ അത്രയും സ്ലോവില് പറഞ്ഞു നമ്മള് യൂണിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കണമെങ്കിൽ ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീണ്ടും എവിടെ എവിടെയും കിട്ടാതൊക്കെ. അപ്പൊ ജാനി പഹിച്ചാനി രൂട്ടി എന്താ ചോദിക്കുമ്പോ നിങ്ങൾ പറയേണ്ടത് പരിചയം എന്ന ബന്ധം ഞാൻ ചോദിക്കൂട്ടോ. ഞാൻ അടുത്ത ക്ലാസ് ഞാൻ ചിലപ്പോ ഇതേപോലെ ഈ പാടോ അല്ലെങ്കിൽ അടുത്തതിലെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പാട് ചോദിച്ചിട്ട് കുറച്ച് ചോദിച്ചിട്ടായിരിക്കും പാടം തുടങ്ങുക. അപ്പൊ നല്ല ശ്രദ്ധിക്കുക, രണ്ടാമത്തെ പാരഗ്രാഫ് നല്ലപോലെ പഠിക്കുക. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ജാനി പഹിച്ചാനി എവിടേക്ക് ബ്രാക്കറ്റ് കൊടുക്കാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ജാനി പഹിച്ചാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. പിന്നെ വ്യക്തിയുടെ പേര് അഡ്രസ്സ് ഇതൊക്കെയാണ് ജാനി പഹിച്ചാനി എന്ന ബന്ധം. പരിചയം പറയണ ബന്ധം ഇതാണ്. കവിതയിലെ പരിചയം അല്ലെങ്കിൽ അറിവ് എന്നത് എന്താ ചോദിക്കുമ്പോഴാണ് അത്താശ നിരാശ സങ്കടം. ഈ കവിതയിൽ ശരിക്കുള്ള ജാനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്താശ നിരാശയും സങ്കടവും. അല്ലാതെ നമ്മൾ രൂട്ടി ജാനിനെ കൊണ്ട് രൂട്ടി ബന്ധമല്ലേ നമ്മൾ പരസ്പരം മനുഷ്യനായിട്ടുള്ള ബന്ധം. ആ ബന്ധം വ്യക്തിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും നമുക്ക് അറിയേണ്ടത് പിന്നെ പിന്നെന്താ വ്യക്തിയുടെ പേരും അഡ്രസ്സൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി.
എന്നാൽ നമ്മൾ ഒരു വ്യക്തിയുടെ പ്രയാസം ബുദ്ധിമുട്ടാണ് അറിയേണ്ടത്. അന്ന് നമുക്ക് അടുത്ത പേജ് നോക്കാം. 16th പേജ് എടുക്കുക. ജാനിനേഹെ, നമുക്ക് ജാനിനേഹെ പറഞ്ഞാല് നമുക്കറിയാം ജാനിന, നമ്മൾ പറഞ്ഞു അല്ല ജാനത്തേ, നമുക്കറിയാം ഇങ്ങനെ എഴുതണ്ട ജാനിന ജാനത്തേ, നമുക്കറിയാം കി ഇടതുവശമാണ് കി. കി നമ്മൾ പറഞ്ഞ ഇടതുവശം കൊടുക്കണേ എന്തെന്നാൽ, നമുക്കറിയാം എന്തെന്നാൽ ഏത് വ്യക്തി, ഈ വ്യക്തി എടിയൊന്ന് വിട്ടല്ലോ. ആ നിങ്ങൾ ആരും എന്തോന്നും പറയാത്തത്, ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ 16th പേജിക്കാണല്ലോ പോയി. നമ്മളിപ്പോ 16th പേജ് എത്തിയോ? അപ്പൊ എന്ത്, ഞാൻ 16th പേജ് പറയുമ്പോ നിങ്ങൾ ആരും ശ്രദ്ധിക്കണില്ല. നമ്മൾ ഇവിടെ നടക്കണ്ടേ, ഇവിടുന്ന വായിക്കണ്ടേ, ഒന്ന് പറ. അപ്പൊ ഞാൻ 16th പേജ് മറിച്ചല്ലോ. ഈ പേജ് കഴിഞ്ഞ വെച്ചപ്പോ ആരൊന്നും പറഞ്ഞില്ല, ആ ക്വസ്റ്റ്യൻ വായിച്ചാണ് നേരിട്ട് പേജ് മറിച്ചു. എന്നാ നോക്ക, സടക്ക് പെർ, അതാ ഞാൻ പറഞ്ഞ ഒരു ഒരു സെന്റൻസ് തുടങ്ങണായി ക്ലിയർ ആയി തോന്നായിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് മറച്ചു നോക്കിയതാ. സടക്കണ റോഡ്, സടക്ക് എന്താ, സടക്ക് റോഡ്. ഒക്കെ 9th class ടി വി എന്നുള്ള പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സടക്ക് പെർ ഘായൽ പടി, ഘായൽ മുറിവ്, ഘായൽ എന്നാണ് കേട്ടോ. നമ്മൾ മുറി മുറിവ് എന്നില്ലെങ്കിൽ നമ്മള് 1st ചാപ്റ്ററിൽ ഏതാ പഠിച്ചത് മുറിവിന്, പെട്ടെന്ന് പറ മുറിവ്. ചോട്ട് അല്ലേ, ചോട്ട് എന്നാണ് മുറിവിന് പഠിച്ചത്. ഈ പാഠത്തിൽ എന്താ മുറിവിന് നമ്മൾ പഠിക്കണത്, എന്താ മുറിവിന് പറയാ, ഘായൽ, ഘായൽ. ഓക്കെ ഘായൽ. അപ്പൊ ഏത് വേർഡ് ഉപയോഗിച്ചാലും മതി, ചോട്ട് ഉപയോഗിക്കാം, ഘായൽ ഉപയോഗിക്കാം. അപ്പൊ റോട്ടില് ഘായൽ മുറിവ് എന്നൊക്കെ, ഇവിടെ മുറി റോട്ടില് മുറിവ് പറ്റിയാണ് നമ്മൾ പറയണെങ്കിൽ അപകടം, ആക്സിഡന്റ് എന്നൊക്കെ പറയില്ലേ. ഇവിടെ ഇപ്പൊ അങ്ങനെ എഴുതിയാൽ വാക്കിനർത്ഥം മുറിവാണ്. ഇവിടെ നമുക്ക് സാന്ദർഭികമായിട്ട് നമുക്ക് പറയാം ആക്സിഡന്റ്. റോട്ടില് ആക്സിഡന്റ് പറ്റിയ, മുറിവ് പറ്റിയാണ് ആക്സിഡന്റ് പറ്റിയ. അപരിചിത വ്യക്തിക്കോ, അപരിചിതനായ വ്യക്തി അല്ലേ, ഒക്കെ മലയാളം കണ്ടു. ഇനിയിപ്പോ ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഗായലെ ഇപ്പം സടക്കുങ്ങൾ പഠിച്ചതാണ്, റോഡ് ഗായലാണ് പുതിയൊരു വേർഡ്. മുറിവ് പടയെന്ന് പറഞ്ഞാൽ അതിൽ അകപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥം, അത് മുറിവ് പറ്റുക, അപകടത്തിൽ പെടുക, ആക്സിഡന്റ് ആവുക. അപ്പൊ അപകടത്തിൽ പെട്ട അല്ലെങ്കിൽ ആക്സിഡന്റ് ആയ അപരിചിത വ്യക്തിക്കോ ദേക്ക് കർ, എന്താ ദേക്ക് കർ, ദേക്ക് കർ, ആ കറ് മറക്കരുത്, ദേക്ക് കർ കണ്ടിട്ട്. അപ്പൊ റോട്ടില് നമ്മളിങ്ങനെ പോവാണ്, അപ്പൊ റോട്ടിലൊരു അപകടം പറ്റിയ അല്ലെ, ആക്സിഡന്റ് പറ്റിയൊരു വ്യക്തി അല്ലെങ്കിൽ പരിചയമൊന്നുമില്ല അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ എന്താ, കവി ചോദിക്കട്ടോ, ക്യാ എന്താ ഹം കഹ് സക്തി, നമുക്ക് പറയാൻ പറ്റോ, ഹം കഹ് സക്തി, കഹ സക്തിനാണ് സാധിക്കുക പറ്റ, നമുക്ക് പറയാൻ പറ്റോ. ഹം കഹ് സക്തേഹേ, സക്കിന്റെ കൂടെയൊക്കെ കോച്ച് അമ്മ അമ്മക്കോ അല്ലെങ്കിൽ അമ്മയെ നമുക്ക് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ട് ഗ്രാമർ വേണ്ട, ഇവിടെ നമുക്ക് നമുക്ക് എന്നാണ് പറയേണ്ടത്. സക്ത എന്നുള്ളൊരു ക്രിയ വന്നപ്പോ അതിന്റെ കൂടെ കോ ഉപയോഗിക്കൂല, അതുകൊണ്ടാണ് ഹം കഹ് സക്തി, നമുക്ക് പറയാൻ പറ്റോ. കി എന്തെന്നാൽ, കി എന്തെന്നാൽ. ഉസേ, ഈ കീ ചെറിയ കീ വരെ നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ലാസ്റ്റ് വരെ വേണ്ടതാണ് പരീക്ഷയ്ക്ക്, നമുക്ക് കൊല്ല പരീക്ഷ വരെ വേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. കീ എന്തെന്നാൽ, ഉസേ അവനെ, ഉസേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഉസ്കോ, ഉസേ അവനെ. ഹം നഹി ജാനത്തെ, നമ്മൾ അറിയില്ലല്ലോ. ഹം നഹി ജാനത്തെ, നമ്മൾ അറിയില്ലല്ലോ ചോദ്യമാണ്. ക്യാ എന്ത്, എന്താ, നമുക്ക് പറയാൻ പറ്റുമോ, നമുക്ക് അവനെ അറിയില്ലല്ലോ അല്ലേ, അവന് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ പറയാൻ പറ്റുമോ. നിങ്ങൾ പറ റോട്ടില് ആക്സിഡന്റ് പറ്റേണ്ട ഒരു വ്യക്തി, നമ്മള് പരിചയമൊന്നും ഇല്ലാത്ത വ്യക്തിനെ കണ്ടു, ഒരു വ്യക്തിനെ പരിചയമില്ലാത്ത വ്യക്തി നമ്മൾ കണ്ടു, നമുക്ക് പറയാൻ പറ്റുമോ, നമ്മളും അവനെ അറിയില്ലല്ലോ എന്നാണ് പോകാൻ പറ്റുമോ, പറ്റുമോ, ഇല്ല പറയാൻ പറ്റൂ. നമ്മളെ നാട്ടില് പ്രത്യേകിച്ചും കേരളത്തില് അല്ലേ, പിന്നെ ഒന്നുകൂടി ഇങ്ങോട്ട് വരുമ്പോ നമ്മളെ മലപ്പുറം ജില്ലയില് പ്രത്യേകിച്ച് നല്ല സഹായിക്കുന്ന അല്ലെ ഒരു ഒരു പിന്നെ സ്റ്റേറ്റ് തന്നെയാണ് നമ്മളെ കേരളൊക്കെ, മലയാളീസ് ഒക്കെ പ്രത്യേകിച്ചും. എന്നാലേ മദ്രാസ് ആരാണ്, ആരാണ് വേറെ എന്തൊക്കെയോ ഡയലോഗ് അറിയണ, അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയാല് ടൗണിലൊക്കെ അല്ലെ, ഈ മുംബൈ ഡൽഹി മദ്രാസ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയാലേ പറ്റിങ്ങനെ പെടയിന്ന് ഇങ്ങനെ കാണാം ആക്സിഡന്റ് പറ്റിയിട്ട് അല്ലെ. അത് പിന്നെ മൈൻഡാ കൂടില്ല, ചില ആളുകൾ നോക്കൂല ഒന്നുമില്ല അങ്ങനെ. പിന്നെ സൈഡെടുക്കുന്ന അതിന്റെ ആൾക്കാർ, അതിന്റെ ആൾക്കാർ പറഞ്ഞ പോലെ നിയമപാലകര് പോലീസുകാരോ ആരെങ്കിലും ആട്ടെ, ഒരു വന്നിട്ട് അതിന്റെ എടുത്തോണ്ട് പോവുക,
അവര് വന്ന് ചിലവര് അറിയിക്കണവര് കുറച്ചെങ്കിലും മനസ്സ് വന്നവര് അറിയിക്കും, ചില ആളുകൾ അതിനും നിൽക്കൂല, ആ ആരാ നമ്മൾ അറിയാത്ത ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. എന്നാൽ നമ്മുടെ ഇവിടെ അതിനല്ല, നമ്മള് ആളുകൾ കൂടുന്നു കൊണ്ടുപോകുന്നു, അല്ലെ, എന്താ വേണ്ടി വെച്ചാൽ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇനിയും ഇങ്ങനെ ഓരോ കാലങ്ങൾക്ക് ശേഷം മാറ്റം വന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെയും അങ്ങനെ ആവൂല എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഇതുവരെ നമ്മൾ അങ്ങനെയല്ല. നമ്മളെല്ലാവരും പരസ്പരം ഇത് കാണുമ്പോത്തിന് സഹായിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതാണ് പറയണത്, നമ്മൾ ഒരിക്കലും ഒരു പിന്നെ വിനോദ് കുമാർ ശുക്ല പറയണത് എവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാ, അല്ലെ. ഏത് രാജ്യത്ത് ഏത് ടൗണിലും ഒരു മനുഷ്യനെ എന്തെങ്കിലും അപകടങ്ങളോ പ്രശ്നങ്ങളോ, കാരണം നാളെ ആർക്ക് എന്താ സംഭവിക്കാന്നറിയില്ല, നമ്മളതാ ചിന്തിക്കല്, നാളെ അമ്മക്കാണ് അല്ലെങ്കിൽ അമ്മക്കാണ് ഇത് സംഭവിച്ചെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെ. മറ്റുള്ളവരവ് ചിന്തിക്കുന്നില്ല, അവർക്ക് പറ്റണമെങ്കിൽ അവർക്ക് അങ്ങനെ സംഭവിക്കും, അതങ്ങനെ ഒരു ജീവിതം. അപ്പൊ ഏതായാലും നമുക്ക് എന്താണ്, ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ആ വ്യക്തിയെ അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോന്ന്, ഇത്രയുള്ളൂ, ഒന്നുകൂടി വ്യക്തമാക്കി തന്നു എന്നുള്ളൂ. അപ്പൊ ഒരു ഉദാഹരണം കാണിച്ചതാണ്, റോട്ടിൽ ഒരു ആക്സിഡന്റ് പറ്റിയ അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ആ വ്യക്തിയെ ഞാൻ അറിയില്ല അല്ലെങ്കിൽ അറിയില്ലല്ലോ. ഇനി നോക്കടുത്ത് വാസ്തവമേ, ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. അപ്പൊ വ്യക്തിയെ നിരാശ സങ്കടം നമ്മൾ അറിയണം എന്നതിന് ഒരു ഉദാഹരണം കാണിച്ചതാണ്. ഇനി അടുത്ത് നോക്കാം, വാസ്തവമേ, വാസ്തവത്തെ. ഇനി അടുത്ത പേജ് നോക്കാം, വാസ്തവമേ, വാസ്തവത്തെ. വാസ്തവമേ, വാസ്തവത്തെ. ഹം ജാനത്തെ, കണ്ടോ മലയാള വാക്കിനെ, വാസ്തവ്, വാസ്തവം. ഹം ജാനത്തെഹി, നമുക്കറിയാം. ജാനത്തെഹി, നമുക്കറിയാം. വാസ്തവത്തിൽ നമുക്കറിയാം. കി എന്തെന്നാൽ, കി ഒരുപാട് അങ്ങനെ കീ വരുന്നുണ്ട്, അകങ്ങൾ പഠിക്കാൻ മറ്റേ കാക്കിയൊക്കെയാണ് എൻ്റെ ഇടയിലുള്ള. ഇടതുവശം കീ കൊടുക്കുമ്പോൾ എന്തെന്നാൽ, മറക്ക് നീയത്. നമുക്കറിയാം എന്തെന്നാൽ, യഹ് വ്യക്തി, ഈ വ്യക്തി, നമ്മൾ റോട്ടിൽ കണ്ട വ്യക്തി, മുസീബത്ത് മേ, എന്താ മുസീബത്ത്, അല്ലേ, അപകടം, അപകടം, പ്രയാസം, ബുദ്ധിമുട്ട് ഒക്കെ പറയാം. മുസീബത്ത് മേ, മുസീബത്തിലാണ്, പ്രയാസത്തിലാണ്, അപകടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, എന്തും പറയാം. അപ്പൊ ഏത് വ്യക്തി, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ വ്യക്തി, നമുക്ക് ആ വ്യക്തിനെ അറിയില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഒന്നുണ്ട്, എന്ത്, ആ വ്യക്തി മുസീബത്തിലാണ് എന്ന്, ആ വ്യക്തി പ്രയാസത്തിലാണ് നമുക്കറിയാം. വ്യക്തി ആരാന്ന് നമുക്കറിയില്ല, പക്ഷെ ആ വ്യക്തി മുസീബത്തിലാണ്, പ്രയാസത്തിലാണ് നമുക്കറിയാം. അവർ ഇസേ, അതുപോലെ തന്നെ ലവർ ആൻഡ് അല്ലെ, അറിയുകയും അതുപോലെ തന്നെ ഇസേ ഇവന്, ഉസേ അവന്, ഈ വരുമ്പോ പിന്നെ അടുത്തെന്നുള്ളൂ. ഇസൈവന് ഹമാരി മദദ്ക്ക് സരൂരത്വമാണ്. ഹമാരി മദദ്, നമ്മുടെ സഹായം, മദദ് ഹെൽപ്പ്, സഹായം. ആ മദദ് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലേ, ഹാത്ത് ബടായ മദദ് കർണ, ആ വീട് മാർക്കരുത്. ഹമാരി മദദ്ക്ക് സരൂരത്ത് ഹേ, നമ്മുടെ സഹായം സരൂരത്താണ്, അത്യാവശ്യമാണ്, സരൂരത്ത് അത്യാവശ്യം. ജരൂരത്ത് അത്യാവശ്യം. എന്താ പറഞ്ഞ നോക്ക, ആ വ്യക്തി, വ്യക്തിയെ ഞാൻ അറിയില്ല എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ആ വ്യക്തി അല്ലെ മുസീബത്തിലാണെന്ന് അറിയാം. ഈ സേവന അമാരി മദദ്ക്ക് ജരൂരത്താണ്, നമ്മുടെ സഹായം ആവശ്യവുമാണ്. എന്താണ് എന്തായാലും ആദിത്യ ഈക്കേ, ആദിത്യ ഈക്കേന്റെ മൈക്കൊന്ന് ഓഫാക്ക്, നോക്കോട്ടോ. നിങ്ങള് വെറുതെ മൈക്ക് ഓൺ ആക്കിയാണ്, ചിലപ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങളൊന്ന് മൈക്ക് ഓൺ ആക്കിയാ മതി. വീട്ടിലത്തെ സൗണ്ടേ, കുട്ടികളെ നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കല്ലേ, അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഒഴിഞ്ഞു പോയിരിക്കണവർക്ക് പിന്നെ വലിയ പ്രശ്നമല്ല. അപ്പൊ നോക്ക, ഹമാരി മദദ്ക്ക് സരൂരത്ത് ഹേ, നമ്മുടെ മദദ് സഹായത്തിന് ആവശ്യം അത്യാവശ്യമാണ് നമുക്കറിയാം. അപ്പൊ ആ വ്യക്തി മുസീബത്തിലാണെന്ന് നമുക്കറിയാം, ആ വ്യക്തിക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണെന്നും നമുക്കറിയാം. ഈ രണ്ടെണ്ണം നമുക്കറിയാം. വ്യക്തി അപകടത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, വ്യക്തി അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ വ്യക്തി മുസീബത്തിലാണ്, അവനെ സഹായിക്കാൻ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സഹായം അവന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. യഹ് കവിത, ഈ കവിത, ഇനി നിങ്ങളൊന്ന് അടിവരട്ടെ കേട്ടോ ഞാൻ പറയണത്. ഈ കവിത, ഹലോ ശ്രദ്ധിക്ക, ഈ കവിത മനുഷ്യക്കോ, അവിടുന്ന് കിട്ടുന്ന അടിവരട്ടെ കേട്ടോ. ഈ കവിത മനുഷ്യക്കോ,
മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് മനുഷ്യക്ക് അടിവരട്ടോ ശ്രദ്ധിക്ക മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനനേക്ക് യാത് ദിലാത്തി ഒന്ന് അടിവരട മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനനേക്ക് യാത് ദിലാത്തി ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം അപ്പൊ ഈ കവിതയിലെ മനുഷ്യന് അടിവരട്ടില്ലേ അപ്പൊ നോക്ക ഈ കവിതയിൽ മനുഷ്യക്കോ മനുഷ്യനെ മനുഷ്യക്ക് ഈ തരഹ് മനുഷ്യനെ പോലെ കീ തരവ് പഠിച്ചതാണ് അതാ പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ കീ തരവ് പഠിച്ചു ഇതിൽ ഏത് നിങ്ങൾക്ക് കിട്ടാത്ത വേർഡില്ല കേട്ടോ യാത് ദിലാനാന്നുള്ള വേണമെങ്കിൽ ചിലപ്പം കിട്ടാത്ത ഉണ്ടാവുള്ളു മനുഷ്യക്കോ മനുഷ്യനെ കിനെ മനുഷ്യ എന്നാട്ട വായിക്കല് അവിടെ മനുഷ്യന്ന് മനുഷ്യനായിട്ടുണ്ട് മനുഷ്യ എന്നുള്ള മനുഷ്യ എന്നാണ് കേട്ടോ അതിന്റെ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും അച്ചടിയില് മനുഷ്യക്കോ മനുഷ്യനെ മനുഷ്യക്ക് ഈ തരവ് മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് അറിയില്ല നമ്മള് മനുഷ്യനെ മനുഷ്യനായിട്ട് എന്ന് പറയില്ല അതാണ് മനുഷ്യനെ മനുഷ്യനെ പോലെ ജാനിനെ കണ്ടോ അറിയുക എന്നതിനെ പ്രത്യേക ജാനിനെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട് ജാനിനേക്ക് അറിയുന്ന എന്നതിന്റെ യാത് ദിലാത്തെ യാത് ദിലാന ഓർമ്മ നൽകുക യാത് ദിലാന ഓർമ്മ നൽകുക അപ്പൊ യാത് ദിലാത്തെ ഓർമ്മ നൽകുന്നു യാത് ദിലാത്തെ ഓർമ്മ നൽകുന്നു അപ്പൊ മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയുക എന്നതിന് ഓർമ്മ നൽകുന്നു ഓക്കെ മനുഷ്യനെ മനുഷ്യനെ പോലെ അറിയുക എന്നതിന് ഓർമ്മ നൽകുകയാണ് അപ്പൊ എന്താ ഈ കവിതയിൽ പറയണത് കവിതയിലെ തത്വം എന്നൊക്കെ പറഞ്ഞില്ലേ മർമ്മം എന്നൊക്കെ പറയണത് തന്നെ മനുഷ്യനെ മനുഷ്യനെ പോലെ കാണുകയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഒന്നും അല്ല അറിയേണ്ടത് മനുഷ്യനെ മനുഷ്യനെ പോലെ കാണുക അതായത് എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുക ഇതാണ് കവിതയിലെ തത്വം അപ്പൊ അത് മാത്രമേ ഇപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടുള്ളൂ ബാക്കിയൊരു ഉദാഹരണം പറഞ്ഞതാണ് റോട്ടില് ഒരു അപകടം പിടിച്ച ഒരാളെ നമ്മൾ കാണുമ്പോ ഞാൻ അയാളെ അറിയില്ലല്ലോ എടുത്തേന എന്താ ഏതാന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ പാടില്ല അങ്ങനെ പോകാൻ പറ്റുമോ എന്നാണ് കവി ചോദിച്ചത് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നൊരു കവി പറയാണ് കാരണം അയാൾ അറിയില്ലെങ്കിൽ നമുക്ക് അറിയണ സംഭവമുണ്ട് എന്ത് അയാളെ മുസീബത്തിലാണെന്ന് അറിയാം അയാൾക്ക് ഇല്ല അല്ലെങ്കിൽ ഇയാൾക്ക് നമ്മുടെ സഹായം അത്യാവശ്യമാണെന്നും നമുക്കറിയാം ഈ രണ്ട് അറിവാണ് ഈ അറിവ് രണ്ടും ഇല്ല ആളുകള് ഒരു മനുഷ്യനാണ് അല്ലേ അപ്പൊ മനുഷ്യനെ മനുഷ്യനെ പോലെ കാണണം എന്നാണ് ഈ കവിതയിൽ കാണിക്കുന്നത് ഈ കവിത കണ്ടോ ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് മനുഷ്യനെ മനുഷ്യനെ പോലെ ജാനിന കിയാത് ദിലാത്തെ അല്ലെ ഓ പിന്നെ മനസ്സിലാക്കണം എന്ന ഓർമ്മയാണ് നൽകുന്നത് അതിൽ അത്രേ അറിയാനുള്ളൂ മനസ്സിലാക്കേണ്ടുള്ളൂ കേട്ടോ അടിവരട്ട് മാത്രം ഇനി അടുത്ത് നോക്കോ കവിത ലഗാതർ അടുത്ത് ശ്രദ്ധിക്ക കവിത തുടർച്ചയായിട്ട് ലഗാതർ ആണ് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് ലഗാതാർ കവിത ലഗാതാർ തുടർച്ചയായിട്ട് കവിത ലഗാതാർ നെഹി ജാന നമ്മൾ പറഞ്ഞ കവിതയില് ജാനന നെഹി ജാനന അങ്ങനെ വരുന്നുണ്ട് തുടർച്ചയായിട്ട് നെഹി ജാനന അറിയില്ല ഔർ ജാനന അറിയും അപ്പൊ കവിതയിൽ ചില സ്ഥലത്ത് ഇങ്ങനെ ഇടക്കിടക്കുണ്ട് ജാനന നെഹി ജാന അതായത് അതാശാസേക്ക് വ്യക്തി ബൈഡ്ഗയാദ വ്യക്തിക്കോമേം നെഹി ജാനിത്താത അപ്പൊ അവിടെ നെഹി വന്നു പിന്നെ പറയാം നിരാശാക്കോ ജാനിത്താത അപ്പൊ അവിടെ ജാനിത്താത വന്നു പിന്നെ പറയാണ് വ്യക്തി മുച്ചല്ല എന്നെയും അറിയില്ലായിരുന്നു അവിടെ നെഹി ജാനന പിന്നെ എനിക്ക് കൈ നീട്ടാൻ അറിയാമായിരുന്നു അവിടെ ജാനന അപ്പൊ അറിയില്ല അറിയും അറിയില്ല അറിയും ഇതിങ്ങനെ കവിതയിലെ വരികളിൽ ഓരോ വരിയിലെ അടുക്ക് ഇങ്ങനെ ഒന്ന് വരുന്നുണ്ട് എന്നാണ് പറയണത് അപ്പൊ കവിതയിലെ തുടർച്ചയായിട്ട് നെഹി ജാനന ഔർ ജാനന ഈ ജാനന എന്നതിൻ്റെയും ബയാൻ ബയാനാണ് വർണ്ണന നമ്മള് എന്താ പറയാ വ്യാഖ്യാ ബയാൻ കേട്ടോ വർണ്ണിക്കാന്ന് എഴുതിയാ മതി കേട്ടോ ജാനനേക്ക് ബയാൻ വർണ്ണന അത് ഇങ്ങനെ അങ്ങനെ ആ ജാനന നെഹി ജാനന എന്നതിന്റെ വർണ്ണന ബയാൻ കർത്തി ജാത്തിയെ അല്ലെങ്കിൽ വർണ്ണിക്കുന്നു ബയാൻ കർത്തി ജാത്തി വർണ്ണന ചെയ്യുന്നു ചെയ്തു പോകുന്നു വർണ്ണന ചെയ്തു പോകുന്നു വർണ്ണിക്കുന്നു നമുക്ക് ഒന്നായിട്ട് ഒരുമിച്ച് അർത്ഥം പറയുമ്പോൾ വർണ്ണിക്കുന്നു അപ്പൊ കവിതയിൽ തുടർച്ചയായിട്ട് നെഹി ജാനനെയും ജാനനെയും ഇങ്ങനെ വർണ്ണിക്കുന്നു ശില്പക്ക് ഇസ് ബാരിക്ക് നമ്മൾ പറഞ്ഞ കാവ്യശില്പം എന്ന് പറഞ്ഞില്ലേ
കാവ്യശില്പമാണ് കവിതയുടെ എല്ലാ ശില്പവും. കാവ്യത്തിന്റെ ഈ അല്ലെ ഇസ് ബാരിക് ബാരിക് അല്ലെങ്കിൽ നല്ല ഒരു കാരികാരിയെ ബാരിക് കാരണം അച്ഛ അല്ലെങ്കിൽ നല്ല ബാരിക് നല്ല കാരികാരി എന്നാല് പറഞ്ഞത് ശില്പകല കാരികാരി ശില്പകല. അപ്പൊ ശില്പത്തിന്റെ നല്ലൊരു വേണമെങ്കിൽ നമുക്ക് കാരികാരി ശില്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ശില്പകലയെ അല്ലെങ്കിൽ ശില്പിയെ ദേക്കെ നമുക്ക് കാണാം. ഇവിടെ വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. ഇത് പറയണം എന്താ വെച്ചാല് കവിത അതായത് ഒരു ശില്പത്തിന്റെ ശില്പി ഇവിടെ ശില്പം ഇപ്പൊ നമ്മള് ഒരു പ്രതിമനെ ഉണ്ടാക്കി വിചാരിക്കാം നല്ലൊരു പ്രതിമ അല്ലെ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കി നല്ലൊരു ഫ്ലവർ പിന്നെ അല്ലെങ്കിൽ നല്ലൊരു എന്തോ ഒരു സാധനം കുട്ടികളുണ്ടാകും നിങ്ങളൊക്കെ ഓരോന്ന് ഉണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ പിന്നെ ശില്പികരുണ്ട് വലിയ ഓരോന്നുണ്ടാക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ കാണുമ്പോ നമ്മള് ആ ഉണ്ടാക്കിയ ആ ആളെയാണ് നമ്മൾ ആദ്യം അല്ലെ പിന്നെ അയാളെ വിലയിരുത്തുക അല്ലെങ്കിൽ അയാളുടെ ഒരു കഴിവ് എന്ന് പറയും. ഇതേപോലെ കവിന പറയാണ് ഈ ഈ ചെറിയൊരു കവിത വെച്ചിട്ട് ഈ ജാനിനെയും നെഹി ജാനിനെയും കവി വ്യക്തമാക്കി തന്നു. അപ്പൊ നമുക്കത് വർണ്ണിച്ചത് ഈ ശില്പം അപ്പൊ ശില്പം എന്ന് പറയുന്നത് കവി അല്ല കവിത ഈ ശില്പത്തിന്റെ നല്ല ശില്പിയെ നമുക്ക് കാണാം. അപ്പം ഈ കവിതയുടെ കവിയെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു പിന്നെ പാട്ടോ അല്ലെ പാടിയിട്ട് നല്ല ഒരു ഒരാൾ നല്ല പാട്ട് പാടുക ആ പാട്ടും കണ്ട് പാടുമ്പോൾ നമുക്ക് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ നമ്മൾ ആ പാട്ട് പാടുന്ന ആളും കൂടി നമ്മളൊന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ നമ്മളൊന്ന് അല്ലെ അറിയാതെ നമ്മൾ അവരുടെ ആരാധകർ അല്ലെങ്കിൽ നമുക്ക് അവരെയും ഇഷ്ടപ്പെടും അല്ലെ നല്ലൊരു ഒരു ബഹുമാനം അല്ലെങ്കിൽ എന്തോ ഒരു ഉള്ളിൽ നമുക്ക് തോന്നും. ഇനിയിപ്പോ അതേപോലെ തന്നെ ഒരു എന്തെങ്കിലും ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സിനിമയൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അല്ലെ ആ സിനിമ ഇങ്ങനെ കാണുമ്പോൾ ആ അഭിനയിച്ച ആളെ ചിലപ്പോ ആ അഭിനയിക്കുന്ന ആ ആ റോള് എന്നായിരിക്കും ചിലപ്പോ ആ ആളെ നമുക്ക് ആളോട് നമുക്കുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ ആ ആളെ നമ്മളൊരു ഫാൻ ആകുക എന്നൊക്കെ പറയില്ലേ ഇതേപോലെ. അപ്പൊ ഇവിടെ ഈ കവിതയിലെ ഈ കവിതയുടെ ശില്പത്തിന്റെ ശില്പിയെ നമുക്ക് കാണാന്ന. ഇങ്ങനെ ഒരു ചെറിയ കവിത ഈ ചെറിയ കവിതയിലൂടെ ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും നമ്മൾ മനുഷ്യനെ പേരും അഡ്രസ്സും കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ട. നമുക്ക് ആ വ്യക്തിന്റെ നിരാശയും സങ്കടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപകടങ്ങൾ പിടിച്ച് എവിടെയെങ്കിലും പിന്നെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിനെ അറിയൊന്നും വേണ്ട. നമ്മൾ അയാളെ സഹായിക്കാണ് വേണ്ടത് കാരണം നമ്മൾ അയാൾക്ക് മുസീബത്തിലാണെന്ന് നമുക്കറിയാം. അയാൾക്ക് നമ്മുടെ സഹായം വേണമെന്നൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ അതാണ് ചെയ്യേണ്ടത് എന്ന് ആ ഈ ഒരു കവിതയിലൂടെ കാണിക്കുമ്പോൾ ആ കവിത നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ ശില്പത്തിന്റെ ശില്പിയെ നമുക്ക് കാണാം. അപ്പൊ ശില്പ എന്ന് പറയണത് ആ കവിതയും ശില്പി എന്ന് പറയുന്നത് കവിയുമാണ്. അത്രയോ ഉദ്ദേശിക്കണുള്ളൂ. അവിടെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയണ ശില്പവും ശില്പിയും കവിതയും കവിയുമാണ്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിച്ച ശില്പവും ശില്പിയും ഇല്ല. ഇവിടെ കവിയും കവിതയും മാത്രമാണ്. ഇനി അടുത്ത് നോക്കാം. വഹ് മുജെ നഹി ജാനതേ, നമുക്ക് കവിതയിലെ വരി പറയണ്. അവൻ എന്നെ അറിയില്ലായിരുന്നു. വഹ് അവൻ മുജെ എന്നെ നഹി ജാനതേ അറിയില്ലായിരുന്നു. അതായത് അയാള് കവിനെ അറിയില്ലായിരുന്നു. ഹാത്ത് ബടാനേക്കോ ജാനതാ, എന്താ ഹാത്ത് ബടാന നമ്മള് പറഞ്ഞു ഹാത്ത് ബടാനേക്കോ ജാനതാ പറഞ്ഞാൽ എന്താ ആ കൈ നീട്ടാൻ അറിയാമായിരുന്നു. സാത്ത് സാത്ത് ചലന, അപ്പൊ ഞാൻ സാത്ത് സാത്ത് ചലന ജാനതേതയാണല്ലോ ഒപ്പം നടക്കാൻ കൂടെ നടക്കാൻ അറിയാമായിരുന്നു. സാത്ത് സാത്ത് ചലന അതൊക്കെ ചെറിയ വേർഡുകളാണ്. അപ്പൊ കവി അവന് അദ്ദേഹത്തെ എന്നെയും അറിയില്ലായിരുന്നു, ഞാൻ എനിക്ക് കൈ നീട്ടാൻ അറിയാമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവനോട് മറ്റൊരാൾ അറിയില്ലായിരുന്നു. അറിയില്ല അറിയും അറിയില്ല അറിയും അതാണ് വീണ്ടും അല്ലെ. അതായത് അവൻ എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടാൻ അറിയാമായിരുന്നു, ഒരാൾ മറ്റൊരാളെ അറിയില്ലായിരുന്നു, ഒപ്പം നടക്കാൻ അറിയാമായിരുന്നു. എന്നില് നെഹി ജാനിനെയും ജാനിനെയും അവർ ജാനന ഈ വീട് പറഞ്ഞ തന്നെയാണ് കേട്ടോ. ഒന്ന് ഒന്നും കൂടി ഒന്ന് കാണിക്കാന്നുള്ളൂ ഇതൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. നെഹി ജാനിനെയും ജാനിനെയും കവിതാമേ കവിതയിൽ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയണമെന്ന് അടിവരണം കേട്ടോ. കവിതാമേ കിസി ലോകഗീത്, ആ ലോകഗീതം ഒന്ന് അടിവരിടുക. ലോകഗീത് അപ്പൊ ഇവിടെ അറിയില്ല അറിയും എന്ന് പറയുന്ന ഇത് കിസി ലോകഗീത്, ലോകഗീതാണ് നാടൻ പാട്ട്. ലോകഗീത് ലോകഗീത് നാടൻ പാട്ട്.
അപ്പൊ അത് ചോദിക്കണതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പൊ ശ്രദ്ധിക്ക, ലോകഗീതാണ് നാടൻ പാട്ട്. ലോകഗീതക്ക് സ്ഥായിയാണ് നമ്മൾ പറഞ്ഞത്, വായത്താരി അതിന്റെ ഓരോ വരികൾ ലൈനുകൾ സ്ഥായി. നാടൻ പാട്ടിന്റെ ഓരോ വായത്താരി അറി സ്ഥായിക്ക് തര, അതിന്റെ സ്ഥായിയെ പോലെ. മലയാളത്തിൽ ഇത്ര കൂട്ടാ നമ്മൾ ഒരു വരിന്റെ അവസാനം ഇങ്ങനെ അല്ലെ ഒരേ പോലെ ഇങ്ങനെ വരുന്നത്. ഇപ്പൊ കലാഭവൻ മണിന്റെ ഒക്കെ നാടൻ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ അറിയാം. അത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി പറയുമ്പോ മനസ്സിലാവും കേട്ടോ. ഒന്നുകൂടി പറയുമ്പോ നമുക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും കൂടി. നാടൻ പാട്ടിന്റെ സ്ഥായിക്ക് തര, സ്ഥായിയെ പോലെ, വായത്താരിയെ പോലെ. ബാർ ബാർ ഇടക്കിടക്ക്, ബാറാ ഞങ്ങൾ പഠിക്കാത്തൊരു വേർഡ് ആണെങ്കിൽ ബാർ. ബാർ ആണ് പല പ്രാവശ്യം ഇടക്കിടക്ക് ബാർ. അപ്പൊ ബാദ് ശേഷം പെഹലെ മുമ്പ് അല്ലെ, അതുപോലെ തന്നെ അങ്ങനെ ഓരോന്ന് ഹീ തന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ബാർ ആണ് പ്രാവശ്യം. ബാർ ബാർ ആണ് പല പ്രാവശ്യം. നിങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഒക്കെ മറന്നാണല്ലേ. പുൽബനീതി മാമുലെ ബാർ ബാർ വീണ്ടും വീണ്ടും അമ്മ വീണ്ടും വീണ്ടും പല തവണ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബാർ ബാർ പല പ്രാവശ്യവും. അപ്പൊ നാടൻ പാട്ടിന്റെ സ്ഥായിയെ പോലെ, കീ തരവൊന്നും ഇവിടെയും വന്നു, സ്ഥായിയെ പോലെ. ബാർ ബാറിന് പല പ്രാവശ്യവും. ലൗട്ടിനാണ് മടങ്ങി വരുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. ലൗട്ടാഹന വാക്കിനർത്ഥം മടങ്ങി വരുന്നു, അതായത് ഇങ്ങനെ ആവർത്തിക്കുന്നു ലൗട്ടാഹ. അപ്പൊ എന്താ പറയണ്, നാടൻ പാട്ടിന്റെ സ്ഥായിയെ പോലെ പല തവണ ഇങ്ങനെ വരുന്നു, ആവർത്തിച്ചു വരുന്നു. ഏത് ജാനിനെയും നെഹി ജാനിനെയും. അപ്പൊ നാടൻ പാട്ടില് അവസാനത്തെ വീട് ഒരേപോലെ ഇങ്ങനെ കുറേ വരും. പിന്നെന്താണ് തമ്മിൽ മുണ്ടിയാല് ഇങ്ങനെ കണ്ടൊക്കെ ഓരോന്നും ഇങ്ങനെ പാട്ട് വരില്ലേ. അപ്പൊ ഇങ്ങനെ വരില്ലേ, പകല് മുഴുവൻ പണി എടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച്. നമ്മള് മലയാളത്തിൽ പറയും എന്റെ മോളെ കഷ്ടത്തിലേക്കല്ലേ വേലായുധ, പിന്നെ വെറും എന്റെ മോളെ കഷ്ടത്തിലേക്കല്ലേ വേലായുധ. അപ്പൊ ഈ ഒരേ വീട് വേലായുധ വേലായുധ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ എന്താ തമ്മില് മുണ്ടിയാല് ഇറങ്ങണ്ട ലെങ്ങക്കനെ അറിയുന്നല്ലോ. നല്ല ഒരുപാട് നാടൻ പാട്ട്, ഈ നാടൻ പാട്ടിൽ അവസാനം അല്ലെങ്കിൽ ഈ വായത്താരികളൊക്കെ ഇങ്ങനെ ചിലപ്പോ ഒരേ പോലെ ഇങ്ങനെ നമ്മൾക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെ ഒരേ പോലെ തോന്നും. അപ്പൊ ഈ നെഹി ജാനിനെയും ജാനിനെയും നാടൻ പാട്ടിന്റെ സ്ഥായിയെ പോലെ പല പ്രാവശ്യം വരുന്നു എന്നാണ് ഈ പറയണത്. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദിച്ചെന്നോ, ഈ കവിത അല്ലെ ലോകഗീതിനെ പോലെ എന്ന് കവി പിന്നെ നമ്മളെ ലേഖകൻ നരേഷ് സക്സേന ഇത് എഴുതിയ ടിപ്പിന് എഴുതിയ ലേഖകൻ ഒരു നാടൻ പാട്ടിനെ പോലെ. ഇത് ആര് വിനോ കവിത എഴുതിയ ആളല്ലേ കേട്ടോ പറയണത്, നാടൻ പാട്ട് ഇത് ടിപ്പണി എഴുതിയ നരേഷ് സക്സേനയാണ് അദ്ദേഹമാണ് ഈ പറയണത്. അദ്ദേഹത്തിന്റെ കവിത ഒരു നാടൻ പാട്ടിനെ പോലെ എങ്ങനെ നെഹി ജാനിനെയും ജാനിനെയും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് ഒരു നാടൻ പാട്ടിന്റെ സ്ഥായിയെ പോലെ തോന്നുന്നു അല്ലെങ്കിൽ ഇടക്കിടക്ക് അത് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചതാണ് പരീക്ഷയ്ക്ക് ഇത് നാടൻ ലേഖകൻ ഈ കവിതയിൽ ഒരു നാടൻ പാട്ടിനെ പോലെ എന്ന് പറയുന്നു എന്തുകൊണ്ട് എന്ന് പരീക്ഷയ്ക്ക് ക്യോം എന്തുകൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടണം നാടൻ പാട്ട് ലോകഗീത അത് മീനിങ് കിട്ടണം ലോകഗീതിനെ പോലെ പറയാനുള്ള കാരണം. അപ്പൊ ഇത് ലോകഗീതിനെ പോലെയാണ് ലേഖകൻ പറയുന്നു ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഈസ് കവിതാമേ ഈ കവിതയില് ജാനിന നെഹി ജാനിന ബാർ ബാർ ആത്തേഹെ അല്ലെങ്കിൽ ലൗട്ടേഹെ ഇത്രയേ ഉള്ളൂ. ഈ കവിതയില് ജാനിനെയും നെഹി ജാനിനെങ്കിലും പല പ്രാവശ്യം വരുന്നു എന്ന. അപ്പൊ ഇത് ലോകഗീതിനെ പോലെ നാടൻ പാട്ടിനെ പോലെ പറയുന്നു എന്തുകൊണ്ട് എന്ന് ഈ കാര്യം ചോദിക്കാം. അപ്പൊ നമ്മള് പറയാണ് ഈ കവിതയില് ജാനിനെയും നെഹി ജാനിനെയും ആവർത്തിച്ച് അല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നാടൻ പാട്ടിന്റെ സ്ഥായിയെ പോലെയാണെന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കട്ടോ. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ഗദ്യത്തിൽ എഴുതിയ. ഗദ്യം എന്ന് പറഞ്ഞാല് പദ്യവും ഗദ്യം അറിയില്ല. ഗദ്യം എന്ന് പറഞ്ഞാല് ഒരു കഥയെ കവിതയെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിപ്പൊക്കെ എഴുതും പോലെ. പദ്യം പറഞ്ഞ വരികളായിട്ട് അല്ലെ ഒക്കെ എഴുതുന്നതാണ് പദ്യം. അപ്പൊ നോക്കുക, ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ഗദ്യത്തിൽ എഴുതിയ ഏതൊരു കവിതയിലും അപ്പൊ ഗദ്യത്തിൽ എഴുതിയ ഏതൊരു കവിതയിലും കിസി കവിതാമേ ഏതൊരു കവിതയിലും ലിറിക്കൽ യാ ഗീതാത്മകത ഇത്രയും ഓർത്തുവെച്ചാ മതി. ഇതൊരു ഗദ്യം പോലെയാണ് കവിത, ഒരു പദ്യം പോലെയല്ല. നമ്മള് കഥ അറിയണ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം പറഞ്ഞാല് നമ്മള് പാടി നോക്കുകയാണെങ്കിൽ അങ്ങനെ പാടി പോവാം അല്ലേ. അതാശാസേ ഏക് വ്യക്തി ബൈക്കയാദാ വ്യക്തി കോ
നിങ്ങൾ പാടി നോക്കണം, അല്ലെങ്കിൽ എന്തോ തൊണ്ട കാരണം ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു കവിതയിലൂടെ നമുക്ക് ചൊല്ലിപ്പോകാം. എന്നാൽ ഇത് നോക്ക്, ഗദ്യം. അതായത് നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു, എന്തോ ഒരു സംഭവം പറയണ പോലെ. ഇത് കവിത പാടുമ്പോലും നമുക്ക് നല്ല ഈണത്തിലും നമുക്ക് പറയാം. എന്നാൽ ഗദ്യം, പദ്യം ഗദ്യം നിങ്ങൾക്ക് വ്യത്യാസം അറിയില്ല. പദ്യം ഈണത്തിൽ ഇങ്ങനെ പാട്ട് പാടുന്ന രൂപത്തിലായിരിക്കും പദ്യം. ഗദ്യം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്ന രൂപം. അപ്പൊ ഗദ്യമേ ലിഖി ഹുയി, ഗദ്യത്തിൽ എഴുതിയ കിസി കവിതാമേ, ഏതൊരു കവിതയിലും ലിറിക്കൽ യാ ഗീതാത്മകത, ഈ ഗദ്യ രൂപത്തിലാണിത്. ഒരു നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഒരു പദ്യരൂപം കൂടി നമുക്ക് ഗദ്യരൂപത്തിൽ പറഞ്ഞു പോകേണ്ട അങ്ങനെയും കൂടി പറയാം. അതിൽ പോലും ലിറിക്കൽ, ലിറിക്കൽ ആണ് നിങ്ങൾക്ക് അറിയില്ല. താളൊക്കെ ലിറിക്കൽ യാ ഗീതാത്മകത, അതിന്റെ താളാത്മകത ഒന്നെ, ഈണവും താളവും നമ്മൾ പറയും. ലിറിക്കൽ യാ ഗീതാത്മകത, നല്ല ഈണവും താളവത്തിന്റെയും ലിറിക്കലും ഗീതാത്മകതയും കേട്ടോ, ഈണവും താളവും. അതിന്റെ ബോധമാണ് അതിന്റെ ബോധം. അപ്പൊ ഈണത്തിന്റെയും താളത്തിന്റെയും ബോധം ഈസ് ഗോപിക്ക് സാത്ത്, ഈ സൗന്ദര്യ ഗോപിയാണോ മനോഹാരിത എന്നൊക്കെയാണ് അർത്ഥം. ഇത് രണ്ടിന്റെയും മനോഹാരിതയോടൊപ്പം ഹിന്ദിക്ക് കിസ് കവിതാമേ ആയായി, ഹിന്ദിയിലെ ഏത് കവിതക്ക് അത് കിട്ടുക? അപ്പൊ നരേഷ് സക്സേന പിന്നെ വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയെ കുറിച്ച് ഒരാൾ ഒരു കവിതയെ കുറിച്ച് ടിപ്പണി ചെയ്തുമ്പോ അങ്ങനെ പുകയ്റ്റി എഴുതണ പോലെ തന്നെ. അപ്പൊ നിങ്ങളൊക്കെ ഒരു പിന്നെ ടിപ്പണി കവിതയുടെ ആശയത്തിൽ ആസ്വാദനം ടിപ്പണി ചെയ്തുമ്പോ നമ്മൾ പറയും ഈ കവിത എന്ത് ഭംഗിയാണ്, എന്ത് ഭാഷാശൈലിയാണ് അല്ലേ, ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ വലിയ ലേഖകന്മാരെ അപ്പൊ അതിനെ കുറിച്ച് എഴുതുമ്പോ എങ്ങനെ എഴുതും? കുട്ടികളായ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ഉഷാറാക്കാൻ നോക്കും. അല്ലെ നല്ല നല്ല കവിതയാണ്, അല്ലെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന വരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതാറുണ്ട്. അപ്പൊ ഇതേപോലെ വലിയ ലേഖകന്മാരെഴുതുമ്പോ അതിന് പ്രത്യേകമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ നോക്കാം എന്താ പറഞ്ഞത്. ലിറിക്കലാട്ടെ ഗീതാത്മകതയുടെ ബോധം ഈ ഗൂബിക്ക് സാത്ത്, ഈ സൗന്ദര്യത്തോടൊപ്പം ഹിന്ദിക്ക് കിസ് കവിതാമേ, ഹിന്ദിയിലെ ഏത് കവിതയിലാണ് ആയാഹേ വരിക? അതായത് കവി ലേഖകൻ പറയണേ, ഇത് ടിപ്പണി എഴുതിയ ആള് പറയണേ, ഇങ്ങനെ ഒരു ഗദ്യ രൂപത്തിലും കൂടിയും ഇതിന് നല്ല താളവും അതുപോലെ തന്നെ ഈണവും ഒക്കെ അല്ലെ, അതിന്റെ ബോധത്തോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോധം നൽകിയ ഏത് മനോഹരമായ കവിതയാണ് ഹിന്ദിയിൽ ഇതേപോലെ കിട്ടുക. അതൊന്ന് ജസ്റ്റ് ഓർത്ത് ചമതിന്നുള്ളൂ. അപ്പൊ ഇതിൽ ഇത് പറയണത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഗദ്യ രൂപത്തിൽ എഴുതിയ കവിതക്കും നല്ല ഈണവും താളവും ഉണ്ട് എന്ന് അപ്പാ പറയണത്. ഇത് എവിടുന്ന് കിട്ടുക എന്നൊക്കെ പറഞ്ഞാല്, ഇത് നിരാശയോട് കൂടിയ ഒരു വ്യക്തി ഇരിക്കായിരുന്നു, വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു അല്ലെ എന്നിങ്ങനെ പറയുമ്പോ അത് കവിതയുടെ അല്ലാതെ തന്നെ നിരാശയെ അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിന്റെ അടുത്ത് പോയി. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഗദ്യരൂപത്തിൽ പറയാം. ഇനി പദ്യരൂപത്തിൽ അത് ചൊല്ലി പറയാം അല്ലേ. അപ്പൊ നമ്മൾ ആ പറഞ്ഞ രൂപത്തിൽ ആ രണ്ട് രൂപത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു കവിതയാണ്. അപ്പൊ ഇത് ഗദ്യരൂപത്തിലായിട്ടും ഇതിന് നല്ല താളവും ഈണവും ഉണ്ട് എന്നാണ് കവിതയിൽ പറയണത്. അപ്പൊ ഒന്ന് ഗീതാത്മകതയും താളാത്മകതയും ഈ കവിതക്കുണ്ട്, പിന്നെ നാടൻപാട്ടിനെ പോലെയാണ് ഈ കവിത. അതൊക്കെയാണ് ഈ പാരഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും അതിൽ വരാറില്ല. ഒന്ന് ഇത് നമ്മൾ പറഞ്ഞ ലോകഗീതം ഒന്ന് ഓർത്ത് വെക്കുക എന്ന് വരാൻ വരുന്ന ഒരു ചോദ്യം അഥവാ പാരഗ്രാഫിൽ നിന്ന് വരാൻ സാധ്യത ഉള്ളത് അവിടെ മാത്രമാണ് ലോകഗീതനെ പോലെ. ഇനി വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് അടിവരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഗദ്യമേ ഗദ്യമേ ഗദ്യത്തിൽ ലിഖിയോ ഈ കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകാക്ക ബോധ് കൂടി അടിവരട്ടെ. മതി ബോധാണ്, ആ ബോധവും ഉണ്ട്. ബോധ് ഹേന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ ഇങ്ങനെയുള്ള സൗന്ദര്യത്തോടൊപ്പം ഹിന്ദിയിൽ ഏത് കവിതക്ക് അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊന്ന് നിങ്ങക്ക് വേണമെങ്കിൽ ഒന്ന് അടിവരട്ടെ. ഏതാ നോക്ക, ഗദ്യമേ ലിഖി ഹുയി, ഇത് ഗീതാത്മക ബോധ്, ലിഖി ഹുയി കിസി കവിത, ഇത് വരെ ബോധ് വരെ കൊടുക്കട്ടോ, ആകെ വരെയും കുറിയാണ്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാമേ ലിറിക്കൽ കിസി കവിത ഉള്ളിടത്ത് ഇസ് കവിതാമേ ലിറിക്കൽ യാ ഗീതാത്മകതൊക്കെ ബോധഹേ, അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഗദ്യമേ ലിഖി ഹുയി കിസി എന്നുള്ളിടത്ത് ഇസി എന്നൊക്കെ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഇസ് കവിതാമേ ഈ കവിതയിൽ കിസി എന്നുള്ളിടത്ത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഇസ് കവിതാമേ ഈ കവിതയിൽ ലിറിക്കൽ യാ ഗീതാത്മകതൊക്ക ബോധഹേ നടക്കിയാൽ മതി, ഒരു ബോധം അല്ലെങ്കിൽ അതുണ്ട് എന്നതാണ് പറയുന്നത്. ഇതിപ്പോ ഈ ഭാഗത്തിലുള്ളൂ. നോക്കാടുത്ത്,
മനസ്സിലായില്ലേ? അപ്പൊ ഈ പാരഗ്രാഫിൽ ഒരു നാടൻ പാട്ടിനെ പോലെ, ഈ നാടൻ പാട്ടിനെ പോലെ സൂചിപ്പിക്കുന്നു എന്നതും, പിന്നെ അടുത്തത് ഈ കവിത ഗദ്യരൂപത്തിലാണെങ്കിലും ഒരു പദ്യരൂപവും ഇതിനുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഗീതാത്മകതയും അല്ലെ അതുപോലെ തന്നെ താളാത്മകതയും ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഉള്ളു ട്ടാ, നമുക്ക് നോക്കാട്ട്. ഈ ഒരു ആ ചെറിയ രണ്ട് ഒന്നും കൂടി ഉള്ളു. സാവധാനമായിട്ട് അല്ലെങ്കിൽ എളുപ്പം തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ കുറച്ച് എടുക്കാനുള്ളു ട്ടോ, ഒരു അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക്. അപ്പൊ ലോകഗീത് നാടൻ പാട്ടില്ലേ, ബോറടിക്കണ്ട വെച്ച് കണ്ടാണ് ഒരുപാട് എളുപ്പെടുത്ത് പോകാത്തത്. അപ്പൊ ഇത് ഈ പാട്ട് ആരെങ്കിലും ഒന്ന് ഈണത്തിലൊന്ന് ചൊല്ലി വെക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിനെ ആരെങ്കിലും ഒക്കെ കുറച്ച് ആൾക്കാർ ഈ പാട്ട് ഒരു ഈണത്തിൽ പാടി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ ചൊല്ലി നോക്കാം. എന്നിട്ട് അങ്ങനെ ചൊല്ലി നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിന് ആരൊക്കെ അതിൽ പാട്ടുകാരൊക്കെ ഉണ്ടാവും, നല്ല പാടുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ. ആരാ അതിൽ ഒരു ഒരു പാട്ടാണ് ആളെ പേര് പറ. ആരാ പാട്ടിടുക? ഇതിലാരാ മക്കളെ പാട്ടാണ്? അനുമോൾ സാർ. ആ അനുമോൾ, ആ അനുമോൾ പാടാൻ അറിയാം. അനുമോൾ അറിയാം. പിന്നെ ആരാ? ശരിക്ക് പറഞ്ഞു കേട്ടോ, വെറുതെ നമ്മള് കാസൊന്നും ഇങ്ങനെ ഓനെ പാടും ഓനെ പാടും ആ അങ്ങനെ പറയരുത്. നമുക്ക് പയ്യനൊന്നും നേരെ റിഫാദ് പാടും കിട്ടിയാ, റിഫാദ് പാടും. പിന്നെ വെറുതെ പറയരുത് കേട്ടോ, വെറുതെ പറയാതെ ശരിക്ക് പറയണേ. സജാദ് പാടും, ഉറപ്പന്നെയാ? പറയുന്ന ആളെ കൊണ്ട് പാടിപ്പിക്കും ഞാൻ, വെറുതെ പറയാതെ. ഞാൻ ജസ്റ്റ് ആരൊക്കെയപ്പം അനു അനുന പറഞ്ഞ്, പിന്നെ ആര് അനു പാടും, നിത പാടും. പിന്നെ ഒരു ആൺകുട്ടിനെ കൂടി പറഞ്ഞല്ലോ, എന്തേലും പോലെ പേര് റിഫാദല്ല, ഒരാളെ പറഞ്ഞില്ലേനോ വെറുതെ പറഞ്ഞ ഒരു ആൺകുട്ടീനെയും കൂടി പറയല്ലോ റിഫാദ് അല്ലാതെ. ആരാ ഓൻ വെറുതെ പറഞ്ഞതാ? ആ എന്നാ അനു പാടും, നീ തന്നു ഇത്രയുള്ളൂ. അല്ല ഒതായി നല്ല പാടണം. ആ നുബുല പാടും. ആദിത്യ പി, ആദിത്യ പി ഉണ്ട്. ആ ആദിത്യൊക്കെ പാടും. പിന്നാരൊക്കെയാ? നമുക്ക് ഒരു പാട്ട് അടുത്ത ക്ലാസ്സിന് ഒരു പാട്ട്. അജിൻ ആരൊക്കെ ആരാണ് പറയുന്ന ആള്? ഓനക്കാരുന്ന അജിനും കൃഷ്ണദാസും അതുവരെ പാടുന്നത് കേട്ടിട്ടില്ല. കൃഷ്ണദാസൊന്നും ഇനി പാടുവോ? ആരും ഉണ്ടല്ലോ നാടൻ പാട്ടിന് ഇപ്പൊ കൃഷ്ണദാസ് അല്ലല്ലോ. പിന്നാരാ പാടുക? ഓക്കെ, നമ്മളിപ്പോ ഈ നാലാൾക്കാരൊന്നും അനു നാസിൽ പാടും സാറേ, നാസിൽ നല്ല പാടും സാർ. അസ്ന ബീബി പാടും, അസ്നയും പാടും. ചെറിയ കവിതയാണല്ലോ. പിന്നെ നാഫിലോ? നാഫില് പാടുന്ന പറയണം നോട്ടോ. ഇവിടെ നാഫില, ഇവിടെ നാഫിലേ, നാഫിലേ. ആ ഞാൻ പാട്ടു മല്ല ഉണ്ടായിനി ഉണ്ടായിനില്ലേ. എന്നിട്ട് തോൽ ചവിട്ടി പുറത്താക്കിയേ. ഞാൻ ഒതായി നോക്കട്ടെ, ഒതായിക്കൊക്കെ എത്തുമ്പോ നോക്കണം ആരൊക്കെയാ പാടുക. ആൺകുട്ടികൾ പാടുന്നവരൊക്കെ ഉണ്ടവിടെ. അപ്പൊ ആരൊക്കെയാ? ഹലോ സാറെ, ഏ ജിൻശ്രീ പാടൂ. ജിൻശ്രീയോ? ആൺകുട്ടികള് പിന്നെ പെൺകുട്ടികൾക്ക് ആർക്കും അറിയണില്ലല്ലോ പാടുന്നില്ലേ. ജിൻശ്രീ എന്നാ നോക്കിയല്ലേ, ജിൻശ്രീന്റെ ഷാമില് ചില കുട്ടികളൊക്കെ ഉണ്ടാവും പാടുന്നത്. ആൺകുട്ടികൾ ഇങ്ങനെ പിന്നെ മടിയന്മാരാ, ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പാടണാണ്. ആൺകുട്ടികളൊക്കെ ടോപ്പാണ്, ടോപ്പാണല്ലേ. അപ്പൊ ടോപ്പ് നിന്ന് കേട്ട് ഒന്നായിട്ട് പൊന്തും, അവിടുന്ന് പൊന്തും ചാരിട്ടേക്കാരല്ലേ.
അടുത്ത ക്ലാസ്സിൽ ആൺകുട്ടികളുടെ പേരട്ടെ ഞാൻ പറയാം, എല്ലാരും ഒന്ന് പഠിച്ചോ. നാഫില് പട്ടുറുമാല് സ്വപ്നത്തിൽ എത്തിയാരല്ലേ. ഏതായാലും നോക്ക് നമുക്ക്, അനു നിധി നുബിലി ആദ്യത്തെ കുറച്ചൊക്കെ പേര്, നിങ്ങള് നിങ്ങക്ക് കഴിയുന്ന രൂപത്തിൽ ഒന്ന് പാടി നോക്കണം. സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആണ്, നിങ്ങക്ക് ഏത് ട്യൂണും കൊടുക്കാം കേട്ടോ. അപ്പൊ അന്ന് ചൊല്ലി നോക്കണം നിങ്ങള്. ഇനി അടുത്ത നോക്കട്ടെ, കുറച്ചും കൂടി ഉള്ളൂ. നിങ്ങളിപ്പോ ഇതിൽ കൂടെ പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കലുണ്ടോ? പാട്ടും കഥയൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മൾ യൂണിറ്റ് ഒക്കെ ഇങ്ങനെ കഴിയുമ്പോഴേ ഇടക്കിടക്ക് നിങ്ങളെ ഒരു പാട്ട്, ഇടക്കിടക്ക് നിങ്ങളെ ഒരു കഥയൊക്കെ ഇപ്പൊ കേൾക്കണം. ആ ഞാനല്ലേ, ഞാനിപ്പോ ഇങ്ങനെ പാട്ട് പാടിയാലേ ഞാന് ക്ലാസ് എടുക്കാൻ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തൊണ്ടങ്ങനെ. ആ ഞാനും നല്ല പാട്ട് എത്തിയേനി, ഡയലോഗ് എന്തല്ല പാടാളേ. ആ വലിയ സ്റ്റേജ് ഒക്കെ വേണം, വലിയ സ്റ്റേജ് നോക്ക് ഇങ്ങനെ. ആ മൈക്ക് ഒക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി കേടല്ലേ, ആ മൈക്ക് കേട് പച്ച കേടൊന്നും പോയി അതൊക്കെ പോയി. അതിന് പറഞ്ഞ പാട്ടിന്റെ പാട്ട് നല്ല പാട്ടായിട്ട് ഒക്കെ കേടുന്നു പോയി. അപ്പൊ ഏതാണ് നോക്കാം നമുക്ക്. ആ ഇനി പുതിയ മൈക്കൊക്കെ വാങ്ങണം, എന്നിട്ട് നമുക്ക് നല്ല പാട്ടൊക്കെ പാടണം അല്ലേ. പിന്നെ ഇത് നിങ്ങൾ ഒരു പാടിയൊക്കെ നമുക്ക് നോക്കാം. അല്ല ഇത് കുറച്ചും കൂടെ ഉള്ളു, ഇത്തിരി ഉള്ളു, അത് വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ഭാഗങ്ങളില്ല, ഒരു ഭാഗം മാത്രമേ ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഒന്ന് രണ്ട് അവിടെ മാത്രം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടോ. നിനക്കടുത്ത് ജയ്സെ കിസി അവിടെ നിന്ന് ഇവിടെ നോക്കട്ടോ. കിസി ഗസൽ, ഗസൽ നിങ്ങൾ എല്ലാവരും കേട്ടോ, നല്ല ട്യൂണാണ് ഗസൽ, ഉറുദുല ഗസലൊക്കെ. അങ്ങനെ ഒരു ഗസൽ ഇതേമാതിരി ഗസലൊക്കെ നിങ്ങൾ അടിച്ചുകൊടുത്ത് നോക്കിയാൽ മതി. അതേമാതിരി ഈ പാട്ടില് നമ്മൾ പറഞ്ഞ പേര് കേട്ട കുട്ടികൾ നിങ്ങൾ ഗസലിന് അടിച്ചു കൊടുക്കുക. അപ്പൊ ഗസൽ നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗസലുകൾ വരും. അപ്പൊ പിന്നെ ആരെങ്കിലും ഒരു കുറച്ച് വരി ഗസലും കൂടി പാടി നോക്കണം, നല്ല പാട്ടുണ്ട്. ഈ പാട്ട് ചൊല്ലുന്നതോടുകൂടി തന്നെ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഒഴിവ് കിട്ടുമ്പോൾ ഫോൺ വീട്ടിന്ന് ബുദ്ധിമുട്ടി വാങ്ങിക്കാണ്ടൊന്നല്ല, നമ്മള് പിന്നെ ഗസൽ അടിച്ചുകൊടുത്താൽ മതി. ഉറുദുവിലൊക്കെയാണ് നല്ല ഗസലുകൾ വരും, നല്ല രസമാണ് ഗസൽ. അപ്പൊ അതൊന്ന് നിങ്ങൾക്ക് പാടാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് പാടി തരണേ. ഇതൊക്കെ ഗസൽ എന്താന്ന് അറിയാത്ത കുട്ടികൾക്കും ഒന്നും ആവും ചെയ്യും പാടുമ്പോ. നമുക്ക് നേരിട്ട് നമുക്ക് സൗകര്യം ഇല്ലായിട്ടല്ല നമ്മൾ കുട്ടികൾ, നമ്മളെ കുട്ടികൾ നമ്മൾ മാത്രമല്ലേ കേൾക്കുള്ളൂ. അപ്പൊ ആ ഗസലുകളും കൂടി ഒന്ന് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗസൽ ഏതെങ്കിലും ഒന്ന് പാടണം ഈ പറഞ്ഞ കുട്ടികളിൽ ആരെങ്കിലും ഒക്കെ ആയിട്ടോ. പറഞ്ഞാൽ ഞാൻ കുറച്ച് പേര് പറഞ്ഞല്ലോ, അനു, നീത, നുബല, ആദിത്യ ഒക്കെ, അശ്വിനിയൊക്കെ, ജിൻസ്രിയൊക്കെ. അപ്പൊ അവരൊക്കെ ഒന്ന് ഒന്ന് പിന്നെ നിങ്ങളൊന്ന് ഗസൽ അടിച്ചു നോക്കണം. നോക്കുന്ന കിസി ഗസൽമേ, ഏതെങ്കിലും ഗസലില്. അപ്പൊ ഗസലിലാണ് പറഞ്ഞ ഉറുദുല നല്ല നല്ല കേൾക്കാൻ നല്ല രസമുള്ള പാട്ടാണ് ഗസൽ. ആ ഗസലില് ആഖരി ഷേർ, അത് അറബി വാക്കും കൂടിയാണ്, ഉറുദു വാക്കാണ് കേട്ടോ ഈ ആഖരി ഷേർ. ആഖിർ പറഞ്ഞാൽ അധിക മുസ്ലിം കുട്ടിയൊക്കെ എന്തായാലും അറിയിക്കാരോ. എന്താ ആഖിർ പറഞ്ഞാല്, ആഖിർ പറഞ്ഞാൽ എന്താ ആഖിർ? അവസാനം, അത്ര തന്നെ ഉള്ളു. പിന്നെ ഷേർ ഹിന്ദിയിൽ നമ്മള് ഷേർ പറഞ്ഞാല് അല്ലെ സിംഹം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഷേർ പറഞ്ഞാല് അറബിയിൽ ഞാൻ ഒന്നും കൂടി ചോദിച്ചോട്ടെ, അറബി കുട്ടികളോട്, എന്താ ഷേർ പറഞ്ഞാല് ഷായിർ, ഷേർ എന്നൊക്കെ പറഞ്ഞാല് ഷായിർ ആരാ? കവി. കവി. അപ്പൊ ഷേറോ? കവിത. കവിത. കവിത അതാണോ പറയണത്? അപ്പൊ ആഖിരി ഷേർ, അവസാന കവിത, അല്ലെങ്കിൽ ഇവിടെ അവസാന വരിയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. ഷേർ വരിയാണ്, വരി, കവിതയുടെ വരി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും ഗസല് അവസാന വരിയിലെ ആഖിരി ശബ്ദ്. അപ്പൊ എന്തെങ്കിലും ശബ്ദം നമ്മള് പഠിച്ചാൽ എല്ലാരും പറ, ശബ്ദം ഉണ്ട് എന്താ? വാക്ക്. വാക്ക്, വേർഡ്. ആ വാക്ക്. അപ്പൊ എന്താ പറയണത്, ഗസലിലെ അവസാന വരിയിലെ അവസാന വേർഡ്. ശ്രോതാവൊക്കെ സുബാൻമേ, ശ്രോതാക്കളാണ് കേൾക്കുന്ന ആര് അല്ലെ ആൾക്കാര്, ശ്രോതാക്കളുടെ സുബാൻ പറ നാവില്, സുബാൻ നാവ്, ശ്രോതാവൊക്കെ സുബാൻ പറ. അത് ജസ്റ്റ് ഒന്ന് കേട്ട് പോയാ മതി കേട്ടോ, അവിടെ ഒന്നും കൂടുതലില്ല, അവിടെ ഒന്നും പഠിക്കേണ്ട വാക്കല്ല. ശ്രോതാക്കളുടെ നാവില് ആപ്പിസെ ആപ്പ് പറഞ്ഞ തന്നെത്താനേന്നാ, ആപ്പിസെ ആപ്പ് തന്നെത്താനെ, ആപ്പ് താങ്കൾ അല്ലെ അപ്പനാന്ന് പറയുമ്പോൾ തന്നെ തന്നെത്താനെ. ആ ജാത്തേഹി വരുന്ന, ഇപ്പൊ നമ്മള് നാടൻ പാട്ട് ഇങ്ങനെ പറയല്ലേ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന കലാഭവന്മാടി സ്റ്റേജിൽ ഇങ്ങനെ പാടും, എന്നിട്ട് ഇങ്ങനെ പാടിയിട്ട് അവസാനത്തെത്തുമ്പോ മൈക്ക് ശ്രോതാക്കളെ വായിലാണ് വെച്ചെടുക്കും.
അപ്പൊ അത് അവരോട് പാടും. കലാഭവനുമാണി അങ്ങനെ പാടും, എന്നിട്ട് അതിന്റെ ഇടയിലെ ആണ് വെച്ചെടുക്കും. പിന്നെ വീടിനടയാളം അനക്കാണ്ട് മൈക്ക് വേറെ അളവ് വെച്ചു. ചീമക്കൊന്നാറിലേ അങ്ങനെ നിങ്ങൾക്കൊക്കെ അറി. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരണ്ട ഓമന പൂമുഖം ആ കേട്ട് കേട്ട് പിന്നെ കേൾക്കുന്ന ആള് വാടിടേണ്ട അനക്കാണ്ട് അങ്ങനെ നിങ്ങൾക്ക് നല്ലപോലെ ഇപ്പത്തെ പുതിയ പുതിയ പാട്ടുകളൊക്കെ അറിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ അറിയ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കാണുമ്പോ കാണാം. പിന്നെ അങ്ങനെ പാടുന്നിടക്ക് ആണ് നിർത്തും അല്ലെ, അല്ലെങ്കിൽ മൈക്ക് നമുക്ക് നോക്കാം ഇവിടെ. എന്നിട്ട് തന്നെത്താനെ കേൾക്കുന്ന ആളുടെ മനസ്സിൽ അല്ലെ ശ്രോതാക്കളുടെ നാവില് തന്നെത്താനെ ആ ജാത്തഹി വരും. എങ്ങനെ വെച്ചാല് ഒന്ന് ഒന്ന് ഉദാഹരണം പറയാണ്. വൈ സെയ്സ് കവിതയ്ക്ക് അന്തിം ശബ്ദ് ഈ കവിതയുടെ അവസാന വീടും യാനി അതായത് സാത്ത് സാത്ത് ചല്ല എന്ന് പറഞ്ഞാലേ നിങ്ങൾ ചൊല്ലിയോ കണ്ടോ. സാത്ത് സാത്ത് ചല്ല കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവിടെ വരിക? നമ്മൾ മലയാളത്തിൽ പറഞ്ഞല്ലേ. അതേപോലെ ഹിന്ദിക്കാരാവുമ്പോ അതായത് ഹിന്ദി മാതൃഭാഷയുള്ള നമ്മളെ ഇന്ത്യയിലെ സ്റ്റേറ്റിലാവുമ്പോ നമ്മൾ മലയാളം പറയുമ്പോ പോലെയാണല്ലോ അവർക്ക് ഹിന്ദി. എന്തായിരിക്കും സാത്ത് സാത്ത് ചല്ല കഴിഞ്ഞിട്ട് വേണ്ട ഒരു വേർഡ് ഏതാ നമ്മളെ ഈ കവിതയില്? പറ സാത്ത് സാത്ത് ചല്ല ആ കഴിഞ്ഞിട്ട് ഏത് വേർഡാ ഉപയോഗിക്കുക? ഇത്ര കേട്ടാണ് ഇപ്പൊ അറിയില്ലേ എന്താ സാത്ത് സാത്ത് ചല്ലാന്നതിന്റെ അർത്ഥം? ബാക്കി എന്താ വേണ്ട ഒപ്പം നടക്കാന് അറിയാമായിരുന്നു എന്നിട്ടെന്താ പറയാത്ത? അപ്പൊ എന്താ വേണ്ടേ? അതാണോ പറയണതേ? നിങ്ങളെ അപ്പത്തിന് മറന്നോ. അതായത് ഈ പാട്ട് ഇങ്ങനെ പാടുമ്പോഴേ ഇപ്പൊ ഗസല് പാടുന്ന പോലെയാണ് ഹിന്ദിയിൽ ഈ കവിത പാടി പാടി എല്ലാവർക്കും ഇത് അല്ലെങ്കിൽ അത് നാവില് വരും. സാത്ത് സാത്ത് ചല്ലേ പിന്നെ വീണ്ടും പറയണ് സാത്ത് സാത്ത് ചല്ല അവിടെ നിർത്തിയാല് ജാൻതേദേ എന്ന് പറയും എന്നർത്ഥം. അതാണ് അവര് പറയണത്. അത്രയും സിമ്പിൾ ആണ് ഈ കവിത. അത്രയും ആളുകളുടെ നാവില് വരും. ഇപ്പൊ നമ്മള് മലയാളത്തിലെ ചില പാട്ടുകൾ കേട്ടാൽ നമ്മള് പറയുന്നത് ഇപ്പൊക്കെ ഡി ജെ ആണല്ലോ കുടും 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 പറഞ്ഞാണ് പാടുക അല്ലെ. ഇപ്പൊക്കെ ന്യൂജൻ ആയതുകൊണ്ട് എന്തൊക്കെയോ ഡി ജെ ഉണ്ടാവും. ആ ഡി ജെ ഞങ്ങൾക്കൊന്നും കേൾക്ക് കാതിന് തന്നെ കേൾക്കാൻ ചിലപ്പോ ഇഷ്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കാണെന്തോ പാടണ അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നിങ്ങളാണ് പാടണാണ്. അപ്പൊ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത് കുറച്ച് നമ്മൾ പറഞ്ഞു ഇത് ഇന്നത്തെ അല്ല കവിതകള് കുറച്ച് പഴയ കവിതകളാണ്. പിന്നെ നല്ല ഓരോ പിന്നെ തത്വങ്ങൾ അടങ്ങിയ കവിതയാണ് ഇന്നത്തെ പാട്ടൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം പണ്ടത്തെ പാട്ടും ഇന്നത്തെ പാട്ടും നിങ്ങൾക്ക് അറിയാം മാറ്റം അല്ലേ. ഇന്നൊക്കെ വെറു ഒച്ച അങ്ങനെ കേക്ക് ഏതാക്കും പാട്ട് കേടാ. പറഞ്ഞാ മതി പാട്ട് പറഞ്ഞാ മതി മുട്ടുണ്ടാവും പിന്നെ ബാക്കി പറയലൊക്കെ ചെയ്യാറും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മള് നാടൻ പാട്ടിനെ പോലെ ഗസലിനെ പോലെ. അപ്പൊ നാടൻ പാട്ടിനെ പോലെ എന്ന് പറയുന്നത് നെഹി ജാനിനെയും ജാനിനെയും ഇങ്ങനെ ആവർത്തിച്ചു വന്നതുകൊണ്ട്. ഗസൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഗസൽ എന്ന് പറയുന്നത് ശ്രോതാക്കളുടെ നാവില് അതിന്റെ ആ വരികൾ ആ അവസാനത്തെ വേർഡ് വായിൽ അങ്ങനെ വരും. പാട്ട് പാടുന്ന ആളിങ്ങനെ പാടുമ്പോ നോക്കോ അന്തിമമായ ശബ്ദം അതായത് സാത്ത് സാത്ത് ചല്ലാക്കിയ ബാദ് ഈ ഒപ്പം നടക്ക എന്നതിന് ശേഷം അതായത് കവിതാ പാട് ഈ കവിത ചൊല്ലൽ കവിതാ പാട് തന്നെ കവിത ചൊല്ലൽ രോക്ക് ദിയാ ജായത്ത് നിർത്തുകയാണെങ്കിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഇതിങ്ങനെ കവിത ഇങ്ങനെ പാടുകയാണ് ആ കവിത പാടുന്ന ആളാണ് നിർത്തി വിചാരിക്കുക. സാത്ത് നമ്മൾ കലാഭവനുമാണി ഞാൻ പറഞ്ഞല്ലേ നിർത്തിയ പോലെ എന്റെ മോള് കഷ്ടത്തിലാക്കല്ലേ. നിങ്ങൾ പറ ബാക്കി പറ ഞാൻ പാടുമ്പോ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞു കേട്ടോ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളും കുടിച്ച് എന്റെ മോള് കഷ്ടത്തിലാക്കല്ലേ. ഒക്കെ പറഞ്ഞൂടാ എന്റെ മോള് കഷ്ടത്തിലാക്കല്ലേ. ആ ഇതിപ്പോ ഞാൻ നിർത്തിയാലും നിങ്ങൾ പറയണില്ലേ ഉണ്ട്. ഇതാണ് പറയണത് ഈ കവിതയില് ഈ പാട്ട് അങ്ങനത്തെ ഒരു കവിതയാണ് പിന്നെ ഈ വ്യാഖ്യാനിച്ച ആൾ അല്ലെങ്കിൽ ടിപ്പണി എഴുതിയ ആള് പറയാണ് സാത്ത് സാത്ത് ചല്ല എന്ന അതിന് ബാധ. എന്താ ബാധ? എന്നാല് ബാധ ശേഷം 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 എത് എതി ഒരു പക്ഷെ കവിത പാട് രോക്ക് ദിയാജായത് ഈ കവിത ചൊല്ലൽ നിർത്തുകയാണെങ്കിൽ രോക്കിനാണാലും നിർത്തുക അങ്ങനെ നിർത്തുകയാണെങ്കിൽ സുനിനെ വാല് കേൾക്കുന്ന ആൾക്ക് അപ്പൊ അതായത് നമ്മള് കേൾക്കുന്ന ആള് ഗുദ് അണ സ്വയം ഗുദ് സ്വയം ആ ഗുദ് അപ്പൻ ആ മർമ്മ ഹൃദയത്തെ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞതാണ് ഗുദ് സ്വയം വാക്യം പൂരാ കർദേങ്ക പൂർത്തിയാക്കുന്നു ആ വാക്യം സാത്ത് 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 ചല്ലാന്ന് കഴിഞ്ഞ കണ്ടത്
ഈ കവിത ചൊല്ലുന്ന ആള് അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളാണ് നിർത്തിയാല് കേൾക്കുന്ന ആള് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ അത് പൂർത്തിയാക്കും. കവിത ചൊല്ലുന്ന ആളാണ് നിർത്തിയാലും കേൾക്കുന്ന ആളാണ് പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. അതായത് ഇതാ ഉദാഹരണം പറയുന്നത്, കഹേങ്ക അവര് പറയും ജാൻ തേതേന്ന് കേൾക്കുന്ന ആള് പറയും സാത്ത് സാത്ത് ചൽ ഞാൻ കണ്ട് നിർത്തിക്കാണ്ട് കവിയ പാടുന്ന ആളാണ് നിർത്തിയാല് കേൾക്കുന്ന ആള് അവിടുന്ന് പറയുണ്ടാവും ജാൻ തേതേ എന്നാണ് പറയും എന്നാണ് പറയണത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഈ പാരഗ്രാഫിൽ പറയണത് ഗസലിനെ പോലെയും ഉപമിച്ചു നമ്മളെ ലേഖകൻ അല്ലെ. ഈ കവിത ഒരു ഗസലിനെ പോലെയും കൂടിയാണെന്ന് പറഞ്ഞു. ഇതിന്റെ അവസാന വേർഡ് എന്ന് പറയണത് പാടുന്ന ആള് നിർത്തിയാലും കേൾക്കുന്ന ആള് പറയുന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഉദാഹരണം വെച്ച് ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. അതിന്റെ മേലത്തെ പാരഗ്രാഫിൽ നാടൻ പാട്ടിനെ പോലെയും അത് ജാനിനെ അത് ഒന്ന് ഓർത്തു വെക്കണം. നിങ്ങൾ ജാനിനെയും നെഹി ജാനിനെയും ഇങ്ങനെ ആവർത്തിച്ചു വരുന്നതാണ് അടിവരിടാൻ പറഞ്ഞതും പിന്നെ ആ നാടൻ പാട്ട് അത് മേലത്തെ പാരഗ്രാഫിൽ. ഈ പാരഗ്രാഫിൽ ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞതും നിങ്ങളോട് പാട്ട് പാടിപ്പിച്ച അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പറയണതും നിങ്ങൾക്ക് ഒന്ന് ഓർത്തു വെക്കാനാണ് പഠിക്കാനാണ്. അപ്പൊ അല്ലോ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പാരഗ്രാഫിൽ ആ ഗസലും ആണെങ്കിൽ ഒന്ന് അടിവരിട ഗസലും ഒന്ന് അടിവരിട അത്രേ ഉള്ളൂ. അപ്പൊ ഗസൽ എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഞാൻ നിങ്ങളോട് പറഞ്ഞു പാടുന്ന ആള് കേൾക്കുന്ന ആളും ഇങ്ങനെ ഏറ്റു ചൊല്ലുന്ന അത്ര രസമായിരിക്കും ഗസൽ എന്ന് പറയണത്. അത് നാട നമ്മൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഹിന്ദിയാണല്ലോ. അപ്പൊ നമ്മള് മലയാളത്തിൽ നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ അറിയാം. നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളും അല്ലെങ്കിൽ നാടൻ പാട്ടുകളൊക്കെ കേൾക്കണോണ്ട് നമുക്കറിയാം ചൊല്ലുന്ന ആള് അല്ലെങ്കിൽ പാടുന്ന ആള് നിർത്തിയാല്. ഇപ്പൊ ഈ റിമി ടോമി ഒക്കെ അതിന്റെ വെറും ആളല്ലേ. റിമി ടോമി ഒക്കെ പാടുമ്പം കാണാം എന്ത് ചെയ്യും, പാട്ട് ഇങ്ങനെ പാടുന്ന അടുക്ക് ശ്രോതാക്കളോടാണ് പാടാൻ പറയും അല്ലെ. അങ്ങനെ നിർത്തും, ബാക്കിയുള്ള ആളുകൾ വായി അങ്ങനെ പാടും. അപ്പൊ ഇങ്ങനെ ഉള്ള പാട്ടിനെ പോലെയാണ് എന്നാണ് പറയണത്. ഇനി അടുത്ത നോക്ക്, അടുത്ത പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ തന്നെയാണ് കേട്ടോ. കണ്ടോ ഫസ്റ്റ് പറഞ്ഞ ഒന്നും കൂടി ഒന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ. ഏത് കവിത? ഈ കവിത ജാനന ശബ്ദക്കെ രൂട്ടി ഗ്രസ്തർത്ത്. കണ്ടോ രൂട്ടി ആണ് പറഞ്ഞ ബന്ധം. രൂട്ടി ഗ്രസ്തർത്ത്ക്ക് പൂരി തരസ്യ ബദൽ തേത്തി. ആദ്യം പറഞ്ഞു കേട്ടോ. അതായത് നമ്മള് അതിനെ പൊട്ടിച്ചു കളഞ്ഞു പറഞ്ഞല്ലോ ജാനി പൈച്ചാനി എന്ന ബന്ധത്തെ രൂട്ടിയെ. ഇവിടെ പറയണതും അത് തന്നെയാണ്. ജാന എന്ന ശബ്ദം കവിത കവി അല്ല ലേഖകൻ വീണ്ടും ഒന്ന് ആവർത്തിച്ച് കാണിക്കാണ്, ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഈ കവിത ജാന എന്ന ശബ്ദത്തിലെ രൂട്ടിഗ്രസ്ത അർത്ഥത്തെ, അതായത് നമ്മൾ പറഞ്ഞ പാരമ്പര്യമായ പാരമ്പര്യം എന്നൊക്കെ പറയാം. രൂട്ടിഗ്രസ്ത് പരമ്പരാഗതം എന്താ, പാരമ്പര്യമായ അർത്ഥം എന്താ, എന്തായാലും നമ്മള് ജാന കൊണ്ടുള്ള പാരമ്പര്യമായ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞു പറ. രൂട്ടിഗ്രസ്തിന്റെ പാരമ്പര്യമായ അർത്ഥം എന്താ, ഏതൊക്കെയാ? ജാനനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം ഏതൊക്കെയാ, അല്ലെങ്കിൽ ജാനന ഏതൊക്കെയാ? എന്താ നമുക്ക് രൂട്ടി രൂട്ടി എന്ന പരമ്പരാഗതമായിട്ടുള്ള ജാനന അറിവ് കാരണം എന്താ? പരമ്പരാഗതമായിട്ടുള്ള നമ്മളെ അറിവ് ഏതൊക്കെയാ ഒരു മനുഷ്യനെ കുറിച്ച്? ആ വെരി ഗുഡ് വെരി ഗുഡ്. ഇത് മറക്കേണ്ട, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. രൂട്ടിഗ്രസ്തായിട്ടുള്ള ജാനന എന്താണ്, കവിതയിൽ ഉദ്ദേശിച്ച ജാനന എന്താണ്, രണ്ടും മാറരുത്. കവിയുടെ ഈ കവിതയിലെ ജാനന ഉദ്ദേശിച്ച ജാനന നമ്മൾ പറഞ്ഞ അത്താശ നിരാശയും സങ്കടവും. എന്നാൽ രൂട്ടിഗ്രസ്തായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അറിവ് കാരണം എന്താണ്, വ്യക്തിയുടെ പേര് അഡ്രസ് അല്ലെ, അതുപോലെ തന്നെ വയസ്സ്, അതുപോലെ തന്നെ അവരുടെ പദവി ജാതി, ഇതിങ്ങനെ കാണാതെ ഇങ്ങോട്ട് കിട്ടണം. അതാണ് രൂട്ടിഗ്രസ്തായിട്ടുള്ള അറിവ്. രണ്ടും മാറരുത്. നല്ല കുട്ടികളായിട്ട് പഠിച്ചോ, ടീച്ചറുങ്ങൾക്ക് കുറെയൊക്കെ അറിയാലേ, നമുക്ക് നല്ല നിലക്ക് പോവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ പോവാം. ഞങ്ങളിങ്ങനെ ഉത്തരം പറയുമ്പോൾ ടീച്ചർക്ക് ഭയങ്കര രസമായിരിക്കും, സന്തോഷമായിരിക്കും. ഉമ്മച്ചിയാക്കും അപ്പച്ചിയോ അല്ലെ, അല്ലെങ്കിൽ അമ്മച്ചിയാക്കോ ഒന്നും ഓർക്ക് പറയും വേണ്ട. അതിൻ്റെ ഒക്കെ സന്തോഷം പിന്നെ നിങ്ങളിലാണ് കാണുക. ഞങ്ങള് ആ നല്ല കുട്ടികൾ പറയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് നിങ്ങൾക്കാണ് ഉപകാരപ്പെടുക. അപ്പൊ നല്ലോ ശ്രദ്ധിക്കുക, നല്ല കുട്ടികളായിട്ട് പഠിക്കണം. രൂട്ടിഗ്രസ്ത് എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായിട്ടുള്ള അർത്ഥം, അതാണ് നമ്മൾ പറഞ്ഞു. അത് പൂരി തര ബദൽ, നിങ്ങൾ പിന്നെ ബദൽ പഠിച്ചിട്ടുണ്ടല്ലോ. ബദൽ ദേന, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ബദൽ എവിടെയാ പഠിച്ചത്? ഒമ്പതാം ക്ലാസ്സിലെ പിന്നെ പുൽബനീതി മാമ ബദൽ ആണ്. എന്താ ആ പക്ഷിയാവർ ദീമക്കലും ബദൽ പഠിച്ചിട്ടുണ്ട്. എന്താ പിന്നെ പുൽബനീതി മാം? ആ മാറ്റി അല്ലെ, പകരം അക്ക മാറ്റ അല്ലെ. ഇവിടെ അവര് മാറ്റി എന്നാണ്, തോള് മാറ്റിയ എന്നൊക്കെ നമ്മള് പഠിച്ചു. അമ്മ അമ്മന്റെ മക്കൾ തന്റെ തോള് മാറ്റി, അപ്പൊ ബദല്. അപ്പൊ കറുത്ത് പൂരി തരട്ടോ. ഇതില് മോനെ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മള് അതായത് പതിനാറാമത്തെ പേജില് ലാസ്റ്റത്തെ ഭാഗത്ത് ഒരു വരി ഉണ്ട്, അതിന്റെ മേലത്തെ ഒരു വരി കണ്ടോ? മേലത്തെ വരി ഒരു ഐഫോൺ ഇട്ടാണ്ട് കടുത്ത് കണ്ടേ, രണ്ടു പേരുടെ അടിയില്.
ഡോ മനുഷ്യക്കേ ബീച്ചാണ്ട് ആ കണ്ടു കണ്ടു ആ അതൊന്ന് ബ്രാക്കറ്റ് കൊടുക്കുക അതൊന്ന് പഠിക്കേണ്ടതാണ് അതാ എത്ര ഉള്ളൂ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത മനുഷ്യത്വണ്ടായ ഉണ്ടാകലും ഇത് അനുഭവപ്പെടുന്നത് മാനവീയ സംവേദന അല്ലെങ്കിൽ മാനുഷിക ഗുണങ്ങളുടെ ആവശ്യമാണ് അതായത് രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വണ്ടാകലും രണ്ട് അതായത് രണ്ട് വരകൾ കാണുന്നില്ലേ അവസാനത്തെ പതിനാറാമത്തെ പേജിൽ രണ്ടാമത്തെ ഭാഗം പറയണത് ആ ഫോട്ടോത്തിന്റെ മേലെ ആ രണ്ടാൾക്കാരും നിൽക്കണ ആ ഫോട്ടോത്തിന്റെ മേലെ കണ്ടില്ലേ ഒരു ഐഫോണിന്റെ രണ്ട് വരന്റെ ഉള്ളില് രണ്ട് വരന്റെ ഉള്ളിൽ ഇങ്ങനെ ദോ മനുഷ്യക്ക് ബീച്ച് എന്ന് കണ്ടേ ആ അവിടുന്ന് ബ്രാക്കറ്റ് കൊടുക്ക അതായത് സരൂരി നെഹി വരെ നെഹി വരെയാണ് സരൂരി ഹേ എന്നല്ല സരൂരി നെഹി ഹേ വരെ ട്ടോ അതായത് അത് ആ ഭാഗത്തിൽ പഠിക്കണ്ടേ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി അതായത് രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം ഉണ്ടാകലും പിന്നെ മാനവീയ സംവേദന ഗുണങ്ങൾ ഉണ്ടാകലും അത്യാവശ്യമാണ് അതിന് ജാൻകാരിയ സരൂരി നെഹി പരിചയം ആവശ്യം തന്നെ അല്ല എന്നാട്ടോ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം ഉണ്ടാകാൻ നമുക്ക് പരിചയം വേണോ വേണ്ട വേണ്ട അപ്പൊ ഏതോ രണ്ട് മനുഷ്യന്മാരില് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞങ്ങനെ സഹായിക്കലാണ് അല്ലെങ്കിൽ പ്രയാസം അപ്പൊ അതാണ് മനുഷ്യത്വം പറയുന്നത് അതിന് നമുക്ക് പരിചയം ഒന്നും വേണ്ടെന്നാണ് പറയണത് എന്നാ മോന് വെച്ചോ ചേച്ചിക്ക് കൊടുത്തോട്ടോ ഫോണ് ഓക്കെ ഓക്കെ അപ്പൊ പഠിക്കണേ നല്ല പോലെ പഠിക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ബാക്കിയുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ അത് കഴിഞ്ഞണ് അപ്പോ എല്ലാ നിലക്കും മാറ്റി നമ്മളാ പറഞ്ഞ ഒന്നാമത്തെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പൊ പൊട്ടിച്ചു കളഞ്ഞോ എന്നല്ലേ നമ്മള് പറഞ്ഞു അത് തന്നെയാണ് വഴി പിന്നെ ബാക്കി നോക്ക ഈ കവിതക്ക് പെഹലി ദോ പങ്ക്തിയോമേ ഈ കവിതയിൽ ആദ്യത്തെ രണ്ട് വരി തന്നെ പെഹലി ദോ പങ്ക്തിയോമേ ആദ്യത്തെ രണ്ട് വരി തന്നെ കവി അപ്പനെ പൂരി ബാത്ത് കരുതെത്തി കവി തന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു അതായത് അത്താശാസിക്ക് വ്യക്തി പേടിക്കയാത വ്യക്തിക്കോ മേം നെഹി ജാൻതാത അത്താശാക്കോ ജാൻതാത അതായത് ആദ്യത്തെ വരി കൂട്ടാത്ത മറ്റു രണ്ടു വരി തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ആ കാര്യം എന്താന്ന് തന്നെ മനസ്സിലായി നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കുന്ന വ്യക്തിയെ ഞാൻ അറിയില്ലായിരുന്നു നിരാശയെ ഞാൻ അറിയായിരുന്നു ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ രണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് വ്യക്തികളല്ല അറിയേണ്ടത് അയാളുടെ പ്രയാസങ്ങളാണ് അറിയേണ്ടത് നമുക്ക് ഒരു മനുഷ്യന്റെ എന്ന് മനസ്സിലായി അതാണ് ഇപ്പൊ പറയണുള്ളൂ അവിടെ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല പിന്നെ ശേഷി പങ്ക്തിയാ ശേഷിച്ചാണ് ബാക്കി വരികൾ പങ്ക്തിയാം പങ്ക്തി എന്നുള്ള വേർഡ് മറക്കത് കേട്ടോ പങ്ക്തി എന്നുള്ള വരിയാണ് പങ്ക്തിയാം വരികൾ വരികൾ എന്നുള്ളതിനെ ഇന്ത്യയില് പങ്ക്തിയാം അപ്പൊ ബാക്കിയുള്ള വരി ശേഷിച്ചാ നമ്മള് പറയില്ലേ ബാക്കിയുള്ള വരികള് ഉസി കഹഗയെ അത് തന്നെയാണ് പറയുന്നത് എന്താ ഉസി കഹഗയക്കോ അവർ സഗൻ നല്ല ആ കട്ടിയില് അതായത് ഒന്നും കൂടി വ്യക്താക്കാന്ന് പറയണത് സഗൻ എന്ന കട്ടിയിലും ഗഹര എന്ന ആഴത്തിലും അപ്പൊ പറഞ്ഞ ബാക്കി വരികളെ ഒന്നും കൂടി കവിതയെ ഒന്നും കൂടി കട്ടിയിലും ആഴത്തിലും പറഞ്ഞു മൂന്ന് അല്ലെങ്കിൽ രണ്ട് വരി തന്നെ നമുക്ക് മനസ്സിലാവും കവിത എന്താന്ന് ബാക്കിയുള്ള വരികൾ ഒന്നും കൂടി നമുക്ക് ആ കവിതക്ക് ഒരു ബലം അല്ലെങ്കിൽ ഒരു കട്ടി അല്ലെങ്കിൽ ഒരു ആഴം നൽകാനാണ് പറഞ്ഞത് അവിടെ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല അത്രേ ഉള്ളൂ അപ്പൊ രൂട്ടിഗ്രസ്തായുള്ള ജാനിനെ നമ്മൾ മാറ്റി അല്ലെങ്കിൽ പൊട്ടിച്ച് കളഞ്ഞു നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇപ്പോഴൊന്നും ആവർത്തിച്ചു എന്നുള്ളൂ അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടിവരയൊക്കെ ഇട്ട് ബ്രാക്കറ്റ് കൊടുത്തതാണ് പിന്നെ ഇത് ബാക്കിയുള്ള വരികൾ രണ്ട് വരി തന്നെ നമുക്ക് മനസ്സിലാവും ബാക്കി വരികൾ നമ്മൾ ഒന്നും കൂടി പിന്നെ നല്ലതായിട്ട് കട്ടിയിലും ആഴത്തിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് കനപ്പിച്ച് അല്ലെങ്കിൽ മറ്റു വരികളിലൂടെ കാണിച്ചു തന്നു എന്നാണ് കവിതയിൽ പറയുന്നത് ഇനി കവിത ആ സന്ദേശം ആ കവിത സന്ദേശം നിങ്ങൾ റൗണ്ട് ചെയ്യുക വട്ടിടുക വട്ടിടട്ടോ സന്ദേശം കവിതയിലെ സന്ദേശം മെസ്സേജ് ഒന്ന് വട്ടിടുക ഞാൻ ബ്രാക്കറ്റ് കൊടുക്കണം സന്ദേശ് ഹേക്ക് കഴിഞ്ഞിട്ട് ആ ദോ മനുഷ്യം കെ ബീച്ച് അവിടെ ഒന്ന് ബ്രാക്കറ്റ് കൊടുക്ക ദോ മനുഷ്യം കെ ബീച്ച് അവിടെ നിന്ന് ഒന്ന് ബ്രാക്കറ്റ് കൊടുക്കട്ടെ അപ്പൊ അതിലെ സന്ദേശമാണ് ഇനി കവിതന്റെ മൊത്തം ആദ്യം നമ്മള് മർമ്മം പറഞ്ഞു മർമ്മം എന്തേ പറഞ്ഞു അല്ലെ മനുഷ്യനെ പോലെ കാണണം എന്നാണ് നമ്മളതിലെ മർമ്മം പറഞ്ഞു ഇനി ഇതിലെ മെസ്സേജ് സന്ദേശമാണ് എന്താ മെസ്സേജ് ആട്ടോ സന്ദേശം എന്ന് പറയില്ല നമ്മള് മെസ്സേജ് ഈ കവിതയിലെ മെസ്സേജ് ആണ് നമ്മൾ പറയാൻ പോണത് ഇമ്പോർട്ടന്റ് ആണ് ദോ മനുഷ്യം കെ ബീച്ച് മനുഷ്യത രണ്ട് മനുഷ്യർക്ക് ബീച്ച് ബീച്ച് എന്താ അർത്ഥം ബീച്ച് അമ്പായിയോ കെ ബീച്ച് ആ പുൽപനീതി മനുഷ്യർക്കിടയില് മനുഷ്യത മനുഷ്യതാണ് മനുഷ്യത്വം എഹ്സാസാണ് അനുഭവപ്പെടുക അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന വികാരം അനുഭവപ്പെടുക യാനി അതായത്
അഹസാസ് അനുഭവപ്പെടുക, അപ്പൊ രണ്ടു മനുഷ്യർക്കിടയിലുള്ള മനുഷ്യത്വം ഉണ്ടാകുക അല്ലെങ്കിൽ അനുഭവപ്പെടുക. യാനി ഒന്നും കൂടി പറയണം, അതായത് യാനി എന്ന് പറഞ്ഞാൽ അതായത് അപ്പൊ രണ്ടു മനുഷ്യർക്കിടയിലും മനുഷ്യത്വം ഉണ്ടാകുക, അതായത് മാനവീയ സംവേദന, മാനുഷിക പരിഗണന അല്ലെങ്കിൽ സംവേദനക്ഷമത, മാനുഷിക പരിഗണന എന്ന് കൊടുത്താൽ നമുക്ക് എളുപ്പമുള്ള വാക്ക് പറഞ്ഞുതരാം. മാനവീയ, മാനവീയര് എന്നൊക്കെ പറഞ്ഞാൽ ആരാ, മനുഷ്യർ തന്നെ, അവർക്കറിയാം മാനവീകര്. മാനവീയ സംവേദന, മാനുഷിക പരിഗണന, മാനവീയ സംവേദന, മാനുഷിക പരിഗണന. ഹോന ഉണ്ടാകൽ, ഹോന ഉണ്ടാകൽ. ജരൂരിഹേ അത്യാവശ്യമാണ്, ജരൂരിഹേ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിർബന്ധമാണ്, ജരൂരത്ത് നിർബന്ധം അത്യാവശ്യം ഒക്കെ പറയാം. അപ്പൊ രണ്ട് മനുഷ്യർക്കിടയിൽ എന്താ പറഞ്ഞ ഒന്നുകൂടി ഒന്ന് നോക്കുക, അപ്പൊ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായില്ല, അടുത്തും കൂടി പറഞ്ഞിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടി കേട്ടോ. അപ്പൊ ദോ മനുഷ്യം കെ ബീച്ച് മനുഷ്യതാക്ക അനുഭവം നേടി, ആ മനുഷ്യതാക്ക അഹസാസ് എടുത്ത് നിങ്ങൾക്ക് അനുഭവം നേടിയാലും മതി കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം ഇത് എനിക്ക് പറഞ്ഞു തരും. അതേപോലെ രണ്ട് മനുഷ്യർക്കിടയിലും മനുഷ്യത്വം ഉണ്ടാകുക, അതായത് യാനി, അതായത് മാനവീയ സംവേദന ഹോന, മാനുഷിക പരിഗണന ഉണ്ടാകൽ ജരൂരിഹെ അത്യാവശ്യമാണ്. എന്നിട്ട് ഒന്നും കൂടി പറയാണ് അതിന് ജാൻകാരിയാം. ഇസ്കോ എന്നൊക്കെ വേണമെങ്കിൽ ആ വരട്ടെടുത്ത് നിങ്ങൾക്ക് ശരിക്കും ഇസ്കോ ഇതിന് എന്നൊക്കെ വേണമെങ്കിൽ ആ വരക്ക് പകരം നിങ്ങൾക്ക് ഇസ്കോ ഇതിന്. ജാൻകാരിയാം, ജാൻകാരിയാം എന്ന് പറഞ്ഞാല് പരിചയം, ആ ഡീറ്റെയിൽസ് പരിചയം ആണെങ്കിൽ നമുക്ക് ജാൻകാരിയാം പരിചയം ഡീറ്റെയിൽസ്. ജരൂരി നഹി ആവശ്യമില്ല എന്ന. അപ്പൊ രണ്ട് മനുഷ്യർക്കിടയിലും മനുഷ്യത്വം ഉണ്ടാണെങ്കിൽ അല്ലെങ്കിൽ മാനുഷിക പരിഗണന ഉണ്ടാകല് ഉണ്ടാകണമെങ്കിൽ നമുക്ക് മനുഷ്യന്റെ ഒരു ഡീറ്റെയിൽസ് അറിയണോ അല്ലെങ്കിൽ അവന് പിന്നെ പരിചയം പരിചയം വേണോ? വേണ്ട. അപ്പൊ നമ്മൾ എവിടെങ്കിലും പോയി ഇപ്പൊ ഇത്ര പ്രവാസികളാകട്ടെ അല്ലെങ്കിൽ അന്യ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടുകാരെന്നാണ് കേട്ടാൽ തന്നെ മതി, നമ്മളെ പെരിയ നിൽക്കണ പോലെയാണ്. ഇപ്പൊ നമ്മള് ഈ മലയാളിയാണ് ആണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അല്ലേ, ആ മലയാളിയാണെന്ന് പറയുമ്പോഴൊക്കെ ഉള്ള ഒരു ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഏതാണെങ്കിലും ഇപ്പൊ നമ്മളെവിടെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും പ്രയാസോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് അവരെ രണ്ട് മനുഷ്യർക്കിടയിലും മനുഷ്യത്വം എന്നൊരു പരിഗണന ഉണ്ടായാൽ മതി, മാനുഷിക പരിഗണന ഉണ്ടായാൽ മതി, അല്ലാതെ അതിന് പരിചയം അല്ലെങ്കിൽ ഡീറ്റെയിൽസിന്റെ ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ബാക്കി സന്ദേശ കവിതാമേ ഉപദേശിക്ക് തരവിനെന്ന് അവസാനത്തെ ഒരു വരി പറയണത്, ഈ സന്ദേശം ഈ പറഞ്ഞ മേലെ പറഞ്ഞ ഈ മെസ്സേജ് കവിതയിൽ ഉപദേശം പോലെയല്ല, കവി ഉപദേശിച്ചതല്ല നമ്മളോട്, കവി നമ്മളോട് ഉപദേശിച്ചതാണോ, നിരാശയോടുകൂടി ഒരു വ്യക്തി ഇരിക്കണം നിങ്ങൾ കാണും, നിങ്ങൾ ആ വ്യക്തിന്റെ അടുത്ത് പോകണം എന്നിട്ട് കൈ നീട്ടണം പറഞ്ഞു, കാരണം നമ്മൾ ഉപദേശിച്ചതാണോ, ആണോ ആണോ മക്കളെ, അല്ല ഉപദേശത്തെ പോലെയല്ല എന്നാ, ആ ഉപദേശത്തെ പോലെയല്ല നമ്മൾ ഈ കവിത വായിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം, അതാണ് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് കാണിക്കുകയാണ്. അപ്പൊ ഈ മെസ്സേജ് ഈ കവിതയിൽ ഉപദേശം പോലെയല്ല എന്നാ പറയണത്, നമുക്ക് നല്ലൊരു ആ കവിതയിൽ തന്നെ നമുക്ക് ആ മെസ്സേജ് കാണാം, അത് ആരും ഉപദേശിച്ചതല്ല എന്നർത്ഥം. അപ്പോ ഇത് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പൊ ഈ കവിത എത്ര ഉള്ളൂ നമുക്ക്, നിങ്ങൾക്ക് തന്നെ അറിയാം ആകെ രണ്ട് പേജുള്ളൂ, ഒരു പേജിന്റെ അപ്പുറം ഉപ്പുറം ഉള്ളൂ കവിത. നമ്മള് നാല് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചും ഈ ക്ലാസ്സിൽ നമ്മൾ 2 മണിക്കൂർ കൊണ്ടും തീർത്തതാണ്. നമ്മൾ പെട്ടെന്ന് തീർത്ത് പോണ പരിപാടിയൊന്നുമില്ല. അപ്പൊ ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണ് തീർക്കുക. അതിന്റെ വർക്കുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം, കാരണം സമയം അല്ലേ കഴിഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും എല്ലാവരും നല്ല കുട്ടികളായിട്ട് വായിച്ചു നോക്കണം, വായിക്കന്നെ വേണിട്ട് ആ മടിച്ച് കാണിക്കണ്ട, കാരണം മടി എന്ന് നമ്മളെ കൂടപ്പിറപ്പാണ്. മടികളൊക്കെ വിട പറയാം അല്ലേ, പണി പണിയൊക്കെ പോകാന്ന് പറയാം മടിനോടൊക്കെ. എന്നിട്ട് നമുക്ക് എഴുതാലും വായിക്കാലും ഒക്കെ വായിക്കുക, എഴുതുക, പഠിക്കുക, എന്നാ ഭാവിയിൽ നമുക്ക് ഒരു ഇതും ഉണ്ടാവില്ല. സ്കൂളൊക്കെ എന്നാ തുറക്കുക ഒന്നും ഇനി പറയാൻ പറ്റില്ല, തുറന്നാൽ തന്നെ എന്തൊക്കെയോ ഒരു കഥയായിരിക്കും. നിങ്ങൾ പരീക്ഷണ വസ്തുക്കളാണ് 10ാം ക്ലാസ്സിൽ അല്ലേ, ഇനി ദൈവം നമുക്ക് എങ്ങനെയൊക്കെയാ തരിക എന്നറിയില്ല. നല്ല നിലക്കൊക്കെ ജീവിതം കിട്ടട്ടെ, അല്ലെങ്കിൽ നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, നല്ല പ്രതീക്ഷിക്കുക. അപ്പൊ ഓരോ പരീക്ഷണങ്ങളും ഉണ്ടാവും, അപ്പൊ നമുക്ക് അതിനൊക്കെ നേരിടാനൊക്കെ പറ്റണം, നമുക്ക് ചെയ്യാൻ പറ്റണം, നമ്മൾ ചെയ്യാം, നമ്മളും കൈ മലർത്തരുത്, നോക്കി നിൽക്കരുത്. അപ്പൊ നല്ല കുട്ടികളായിട്ട് വായിക്കുക, പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ആ താങ്ക്സ് ഡോ, നമസ്കാരം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ ഹോംവർക്ക്? അന്നത്തെ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പൊ ഏത് ഫസ്റ്റില്? ആ ഇന്നത്തെ എടുത്തേരേ. ആ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ് കേട്ടോ. ഓരോ ഹോംവർക്ക് എപ്പൊ തരുന്നുള്ളൂ, എല്ലാവരും ശ്രദ്ധിക്കുക. 15ാം പേജില് ജാന എന്ന ശബ്ദത്തോട് ലേഖന്റെ വ്യാഖ്യാനത്തോട് നിങ്ങൾ ഏതുവരെ യോജിക്കുന്നു? ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ടും ഇത് വ്യാഖ്യാനത്തോട് യോജിക്കുന്നു. അപ്പൊ ജാനനെ കൊണ്ട് കവി എന്തായി കവിതയിൽ പറയണത് എന്ന് എഴുതുക.
പിന്നെ ഏത് ഇപ്പൊ പിന്നെ ജാനി പഴച്ചാനി ബന്ധത്തെ അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പേര് അഡ്രസ്സും വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോട്ട്ബുക്ക് നല്ല പോലെ വ്യക്തമായിട്ട് വിശദമായിട്ട് എഴുതി വെക്കും ചെയ്യാം. ഓക്കെ, ആ വർക്ക് എല്ലാവരും ചെയ്യണേ. പന്ത്രണ്ടാം പേജത്തൊക്കെ ആദ്യം പറഞ്ഞതല്ലേ ഇനിയോ? ആ പറഞ്ഞു. അപ്പൊ സാറല്ലേ നേരത്തെ പറഞ്ഞ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് നേരത്തെ വന്നപ്പോ ഞാൻ തന്നതല്ല വിചാരിച്ചു. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു. ചെയ്യാത്തവരെ ഞാൻ ജസ്റ്റ് നോക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി പിന്നെ ഓരോരുത്തരെ വർക്കുകളും പേഴ്സണൽ ആയിട്ട് യൂണിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരെ നോട്ട്ബുക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. അപ്പൊ പറയണ വർക്കുകൾ അന്നാണ് നിങ്ങൾ ചെയ്യണം ഒന്ന്. കാരണം ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ വിചാരിച്ചു. അപ്പൊ ഒന്നായിട്ട് ഭാരം കൂടും. നമുക്കൊരു പിന്നേക്ക് ദിവസമല്ല, നമുക്ക് അപ്പപ്പൊ കഴിയണ ചെയ്യാം കേട്ടോ. കാരണം ഇങ്ങനെ ഈ ഓൺലൈൻ ഇപ്പൊ ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം ഓൺലൈൻ ട്യൂഷനിൽ ഹിന്ദി മാത്രം കഴിഞ്ഞു. ഒരൊറ്റ ചാപ്റ്ററിലെ ഒരു പാഠം ആണ് ഇപ്പൊ നമ്മളിന്ന് തീർത്തത്. അത് സിമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റു വിഷയങ്ങളും അങ്ങനെ തന്നെ. സ്കൂളിൽ ഏതെങ്കിലും ഒരു രണ്ട് വിഷയമോ ഒക്കെ ഒരു മുക്കാൽ മണിക്കൂർ കയറി വന്നുണ്ടാവുള്ളൂ. പത്താം ക്ലാസ് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ. അപ്പൊ അതൊക്കെ അത്ര ടൈമുള്ളൂ. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ അത്രേ നമ്മൾ ഇതിനിരിക്കണുള്ളൂ. പിന്നെ ബാക്കി സമയങ്ങൾ എഴുതാനും പഠിക്കാനും കുറച്ചെങ്കിലും ഉപയോഗിക്കാം. ഫുള്ളായിട്ട് ഇരിക്കുക എന്നല്ല, കാരണം ഫുള്ളായിട്ട് ഇരിക്കുന്ന ടൈമാണ് ഇപ്പൊ. നമ്മൾ സ്കൂളിൽ ഫുള്ളായിട്ട് ട്യൂഷൻ സ്കൂളിലൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുന്ന ടൈമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യണം. എല്ലാവരും നോട്ട്ബുക്ക് ക്ലിയർ ആക്കി വെക്കണം. പിന്നെ നിങ്ങൾ ഇല്ലാന്ന് പറയരുത്, ടീച്ചർമാരെയും മാഷന്മാരെയും ദേഷ്യം പിടിപ്പിക്കരുത്, പിന്നെ ചീത്ത കേൾപ്പിക്കരുത് ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് എഴുതുക. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ ഓക്കെ.